أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله، ولو آمن أهل الكتاب لكان خيرا لهم، منهم المؤمنون وأكثرهم الفاسقون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجيل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رئيسه نا أميره نا بادشاہ نا وزیر ہو، در مصطفیٰ ہے میری سلطنت، اسی سلطنت کا فقیر ہو. کرم کی تجلی دکھا میرے مولا، مجھے بھی مدینہ بلا میرے مولا. ہر وقت تصور میں مدینے کی گلی ہو، اور یاد مصطفیٰ صلی اللہ علیہ وسلم کی میرے دل میں بھی ہو. قبر کا خوف نہ رکھنا ہے دل،
وہاں سرکار صلی اللہ علیہ وسلم کے چہرے کی زیارت ہوگی، زمین و زمان تمہارے لیے مکین و مکان، تمہارے لیے چنین و چنا، تمہارے لیے بنے دو جہاں، تمہارے لیے تمہاری چمک، تمہاری دمک، تمہاری جھلک، تمہاری مہک، زمین و فلک سیما کو سمک میں سکھا روا، تمہارے لیے പ്രസ്ഥാനിക രംഗത്തുള്ള നേതാക്കളുടെ സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ നമ്മുടെ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദേശ രാഷ്ട്രങ്ങളിലും സ്വദേശങ്ങളിലുമുള്ള മുഹിബ്ബീങ്ങൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അക്ഷരാർത്ഥത്തിൽ ഈ മഹത്തായ അതിന്റെ ഭാഗമെന്നോണം ഈ ഇറാ സൈറ്റ് SSF യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലാണ് നാം ഉള്ളത്. ഇന്നലെ ഇതേപോലെയുള്ള ഒരു പരിപാടിയിൽ പുത്തൂർ ടൗൺ സംഘടിപ്പിച്ച പരിപാടി കൂർണടുക്കയിൽ നടന്നപ്പോൾ ഈ വിനീതൻ അവിടെ ഒരുപാട് കാര്യം ഈ പ്രമേയം ആസ്പദമാക്കി തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നീണ്ട പ്രഭാഷണം നടത്തണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. തങ്ങളവരുകൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ എത്തിച്ചേർന്നാൽ സന്തോഷം എന്നും ആഗ്രഹമുണ്ട്. കാരണം തങ്ങളവരുകൾ ഇവിടെ എത്തിയാൽ പെട്ടെന്ന് എനിക്ക് എന്റെ സംസാരം നിർത്താം എന്ന് കരുതിയിട്ടാണ്. ആഗ്രഹമുള്ളതൊക്കെ ചെയ്യണമെന്നില്ലല്ലോ. ഈ സംസാരം കഴിഞ്ഞ് പുലർച്ചെ 4:30 വിനീതന് മംഗലാപുരത്ത് നിന്ന് ട്രെയിന്, നാളെ രാത്രി തിരുവനന്തപുരം ജില്ലയിലാണ് പ്രഭാഷണം ഉള്ളത്. അപ്പൊ 4:30 മംഗലാപുരത്ത് നിന്ന് ട്രെയിനായാൽ കുറച്ച നേരെങ്കിലും മംഗലാപുരത്തുള്ള ഒരു സുഹൃത്തിന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ച നേരം താമസിക്കാൻ ഫ്ളാറ്റിൽ വരാം. അപ്പൊ അവരും എന്നെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തങ്ങളവരുകൾ വേദിയിലെത്തിയ ഉടൻ ഞാൻ എന്റെ സംസാരം നിർത്തും. ഒരുപാട് പ്രഭാഷണങ്ങൾ, ഈ പാവപ്പെട്ടവന്റെ പ്രഭാഷണമായാലും അല്ലാത്തവരായാലും, പുരുഷന്മാരുമായി ബന്ധപ്പെട്ടതാണെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും യുവാക്കളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും യുവതികളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഒക്കെ ഇന്ന് ഓൺലൈനിന്റെ ഫെസിലിറ്റീസുകളൊക്കെ ഉള്ളതുകൊണ്ട് പഴയ കാലം പോലെ CD വാങ്ങണമെന്ന് ആരോടും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ആരോടും CD വാങ്ങി കേട്ട് മനസ്സിലാക്കണമെന്ന് പറയുന്നില്ല. എല്ലാവരും KSOCRനെ പോലെയുള്ള ഓൺലൈൻ യൂട്യൂബുകളൊക്കെ സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്ത് മറ്റുള്ളവർക്കെല്ലാം മാതൃകാ യോഗ്യമായ ഉമ്മത്താണ്. ബഹുമാനപ്പെട്ട ത്വാഹാദങ്ങള് ഡ്രൈവറിനെ കാത്തുകൊണ്ടിരിക്കുന്നു, എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്നറിയുക. ഡ്രൈവർമാർ തങ്ങന്മാരെയാണ് കാക്കേണ്ടത്, തങ്ങന്മാർ ഡ്രൈവർമാരെ കാക്കാൻ പാടില്ല. അതുകൊണ്ട് ഡ്രൈവർമാരൊക്കെ ശ്രദ്ധിക്കണം എന്നും കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. അപ്പോ
മറ്റുള്ളവർക്കെല്ലാം ആദരണീയരായ ത്വാഹ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ മഹദറത്തുൽ ബദരിയ നടന്നു എന്നറിയാൻ സാധിച്ചു. അല്ലാഹു തആല തങ്ങളവരുകൾക്കും നമുക്കെല്ലാവർക്കും അവന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്കെല്ലാം മാതൃകരാകാനാണ്. മറ്റുള്ള സമൂഹം മുസ്ലിം ഉമ്മത്തിനെ കണ്ട് ഇസ്ലാമിലേക്ക് ആകർഷിച്ച് ഇസ്ലാമിന്റെ ആശയം പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമികമായ ഒരു ജീവിതം നയിക്കാനാണ്. അതാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്. കുന്തും ഖൈറ ഉമ്മ, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ എല്ലാ സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരാണ് നിങ്ങൾ. മുസ്ലിമീങ്ങളിലെ പുരുഷന്മാർ മറ്റു സമുദായങ്ങളിലെ പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും പുരുഷന്മാരെക്കാളും ഉത്തമരാണ്. മുസ്ലിമത്തായ സ്ത്രീ, മുസ്ലിം ഉമ്മമാർ, സഹോദരിമാർ മറ്റു സമുദായത്തിലെ സ്ത്രീകൾക്ക് മാതൃകയാകേണ്ടവർ ആണ്. അതാണ് ഖുർആൻ പറഞ്ഞു. അങ്ങനെ മറ്റുള്ളവർക്ക് നിങ്ങൾ മാതൃകാ യോഗ്യരാകുന്നത് എങ്ങനെയാണ്? അപ്പൊ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ പ്രായമുള്ളവർ മറ്റുള്ള സമുദായത്തിൽ പ്രായമുള്ളവർക്ക് മാതൃകയാകണം. മുസ്ലിമീങ്ങളിലെ യുവാക്കളും യുവതികളും മറ്റുള്ള സമുദായത്തിലെ യുവാക്കൾക്കും യുവതികൾക്കും മാതൃകയാകണം. അതാണ് ഈ പറഞ്ഞ ആയത്തിന്റെ പൊരുൾ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിന് മാതൃകയാകൽ എങ്ങനെയാണ്? അതാണ് ഇവിടെ എസ് എസ് എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവരോട് നല്ലത് ചെയ്യാൻ പറയണം. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് നല്ലത് ചെയ്യാൻ പറയുന്നു, എന്നാൽ ആദ്യം ഞാൻ ആ നന്മ ചെയ്യുന്നവനായിരിക്കണം. ഞാൻ ഒരു നന്മയും ചെയ്യുന്നില്ല, മറ്റുള്ളവരെല്ലാം ഉപദേശിക്കാൻ ഞാൻ വലിയ ഉഷാറാണെങ്കിൽ ഈ ഉപദേശം നിലനിൽക്കൂല, ആ ഉപദേശത്തിന് ബറക്കത്തും ഉണ്ടാകൂല. അപ്പോ മറ്റുള്ളവർക്ക് മുസ്ലിം ഉമ്മത്ത് മാതൃകയാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് മുസ്ലിമീങ്ങൾ കൽപ്പിക്കുന്നവരാകണം. ഒരിക്കലും നാം മറ്റുള്ളവരെ വിധിക്കുന്ന ജഡ്ജ്മെന്റ് ചെയ്യുന്നവരാകരുത്, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നവരാകണം. അവൻ നിസ്കരിക്കാത്തവനാണ് എന്നും പറഞ്ഞിട്ട് അവനെ കുറ്റം പറയലല്ല വേണ്ടത്. ഒരു കള്ളുകൂടിയനെ കാണുമ്പോൾ അവൻ മദ്യപാനിയാണെന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തലല്ല വേണ്ടത്, അതൊരു മുസ്ലിമിന് യോജിച്ചതല്ല. ഒരു വ്യഭിചാരിയെ കാണുമ്പോൾ അവനൊരു വ്യഭിചാരിയാണെന്ന് പറഞ്ഞിട്ട് അവനെ പാടേ കൈവിട്ടാൽ പിന്നെ അവൻ ലോകം കണ്ട ഏറ്റവും വലിയ വ്യഭിചാരിയായി മാറും. അങ്ങനെ നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യുന്നവരാകരുത്, നമ്മൾ എല്ലാവരെയും നന്മയിലേക്ക് നയിക്കുന്നവരാകണം. അതാണ് നമ്മുടെ സംഘടനകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാമി അബു ഹാമിദിനിൽ ഗസ്സാലി, തങ്ങൾ ആരും അറിയാൻ വരാത്ത കട്ടൻ ചായ വേണോ? നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ സൗകര്യം ചെയ്യും. വേണോ? വേണോ? കട്ടൻ ചായ വേണോ? വേണ്ട, സലാമത്തായി. ഇനി വേണോന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്നായിരിക്കും ഈ സൗകര്യം ചെയ്യുള്ളത്? ഇത്രയും പേർക്ക് കട്ടൻ ചായ ഞാൻ എവിടെ നിന്ന് കൊടുക്കല? ഹുജ്ജത്തുൽ ഇസ്ലാമി അബു ഹാമിദിനിൽ ഗസ്സാലി, എന്നാ പിന്നെ കട്ടൻ ചായ വേണ്ട എന്നായി. വർക്കർ അലിയൊന്നാം ചെല്ലി മഹാനവരികളോട് ഒരാൾ വന്നിട്ട് വേറെ ഒരാളെ കാണിച്ച് ചോദിച്ചു, മാ ഹുക്മു താരിക്ക് സ്വലാത്ത്? ശരിക്കും മനസ്സിലാക്കണം, അല്ല ഗസാലി മാമേ, മാ ഹുക്മു താരിക്ക് സ്വലാത്ത്? ഈ നിസ്കരിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, ഒരു ചങ്ങായി നിസ്കരിക്കണില്ല,
ആ നിസ്കരിക്കാത്ത മനുഷ്യന്റെ വിധി എന്താണ് ഇമാമി എന്നും പറഞ്ഞിട്ട് ഗസാലി ഇമാമിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു. വലിയ ആത്മീയമായ ആത്മീയതയെ കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ മനസ്സ് നന്നാക്കി എടുക്കാൻ പറ്റിയ ധാരാളം കിതാബുകൾ. അപ്പൊ ഗസാലി ഇമാമിനോട് നിസ്കാരം ഉപേക്ഷിച്ചവന്റെ ഹുക്കും വിധി എന്താണെന്ന് ചോദിച്ചപ്പോ ഗസാലി ഇമാം പറഞ്ഞത് നിസ്കാരം ഉപേക്ഷിക്കാൻ ഹറാമാണ് എന്നൊന്നും അല്ല. നിസ്കാരം ഉപേക്ഷിച്ചവന്റെ വിധി എന്താണെന്ന് അറിയോ? നിസ്കാരം ഒരാൾ ഉപേക്ഷിക്കുന്നത് നിഷേധിച്ചുകൊണ്ടാണെങ്കിൽ, നിസ്കാരം ഇല്ല എന്ന് നിഷേധിച്ചിട്ടാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. കാരണം നിസ്കാരം എന്നത് മഅലൂമുൻ മിന ദീനി ബിദ്ദറൂറ, ദീനിൽ ബിദ്ദറൂറത്ത് എന്ന നിലക്ക് അറിയപ്പെട്ട കാര്യമാണ്. അറിയണ്ടാന്ന് വെച്ചാലും അറിയും. അത് ഏത് റമേശ് എന്നും അറിയും, മുസ്ലിമീങ്ങൾക്ക് അഞ്ചു നേരത്തെ നിസ്കാരം ഉണ്ട്. ഏത് ചാത്തപ്പനും അറിയും, അയ്യപ്പനും അറിയും. അതുകൊണ്ട് തന്നെ ആ നിസ്കാരം ഇല്ല എന്ന് നിഷേധിച്ച് ഒരാൾ നിസ്കരിക്കാതിരുന്നാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഭരണമുള്ള സ്ഥലത്ത് യുഖ്തലു, അവനെ കൊല്ലപ്പെടണം. കുഫ്രൻ, ആ അടിസ്ഥാനത്തിൽ അവനെ കൊല്ലണം. ഫതഹുൽ മുഈനിൽ വരെ ഈ മസ്അല കാണാം. എന്നാൽ ഒരുത്തൻ നിസ്കാരം ഇല്ല എന്ന് നിഷേധിക്കുന്നില്ല, മറിച്ച് നിസ്കാരമുണ്ടെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണ്. എങ്ങനെ ഉപേക്ഷിക്കുന്നു? കസ്ലാന, മടിയനായിട്ട്, അലസതയുള്ളവനായിട്ടാണ്. എന്നാൽ അവിടെ നോക്കണം, ജംഉ ചെയ്യാൻ വകുപ്പുള്ള സമയത്ത് തൊട്ടിവൻ പിന്തിപ്പിക്കുന്നുണ്ടോ? ഉദാഹരണം പറയാം, ലുഹുർ നിസ്കാരം, അസർ നിസ്കാരം ജംഉ ചെയ്യാൻ പറ്റിയ നിസ്കാരമാണ്. അതെങ്ങനെ? ലുഹുറും അസറും ഏകദേശം ഒരു 132 കിലോമീറ്റർ നീണ്ട യാത്രയാണെങ്കിൽ ലുഹുറിനെയും അസറിനെയും ഒന്നിരിക്കലോ ലുഹുറിന്റെ സമയത്തിൽ മുന്തിച്ച് ജംഉ ചെയ്യാം, അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് പിന്തിച്ച് ജംഉ ചെയ്യാം. അതിനാണ് ജംഉ എന്ന് പറയാം. രണ്ട് നിസ്കാരത്തെ ഒരു സമയത്തിൽ കൂട്ടി നിസ്കരിക്കും. എന്നാൽ അത്രയും കിലോമീറ്റർ ദൈർഘ്യമുണ്ടെങ്കിൽ ആ നിസ്കാരത്തെ ജംഉ മാത്രമല്ല ഖസറും ചെയ്യാം. ആ ഖസ്റ് ചെയ്യുന്നതിന്റെ അർത്ഥമാണ് 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 2 റക്അത്തായി നിസ്കരിക്കുക എന്ന്. അതുകൊണ്ട് തന്നെ മഗ്‌രിബിനെ ഖസ്റ് ചെയ്യാൻ പറ്റൂല. 3 റക്അത്തുള്ളതിനെ 2 ആക്കാനോ അല്ലെങ്കിൽ 1.5 ആക്കാനോ ഒന്നും പറ്റൂല. സുബ്ഹി 2 ഉള്ളതിനെ 1 റക്അത്താക്കാനും പറ്റൂല. അപ്പൊ ഖസ്റ് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 4 റക്അത്ത് വേണം. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ജംഉം ഖസറാക്കിയിട്ടാ ഇങ്ങോട്ട് വന്നത് തന്നെ. കാരണം ഞാൻ തിരുവനന്തപുരത്തേക്കാണ് നേരെ പോകുന്നത്. അപ്പൊ 132 ഒന്നുമല്ല, എത്രയോ കിലോമീറ്റർ, ഏകദേശം 12 മണിക്കൂർ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യണം മംഗലാപുരത്ത്. അപ്പൊ ഞാൻ ജംഉ ഖസ്ർ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന ആയിഷാവും മഗ്‌രിബും കൂടെ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ ഒരാള് ലുഹുർ വാങ്ങു വിളിച്ചു, ലുഹുർ നിസ്കരിച്ചില്ല, എന്നാൽ അസർ വാങ്ങും കൊടുത്തു, അപ്പോഴും ലുഹുർ നിസ്കരിച്ചില്ല. അസർ ബാങ്ക് കൊടുത്തിട്ട് മഗ്‌രിബ് ബാങ്കും കൊടുത്തു, അപ്പൊ ജംഉ ചെയ്യുന്ന സമയം കൂടി കഴിഞ്ഞു, എന്നിട്ടും നിസ്കരിക്കുന്നില്ല എന്ന് കണ്ടാൽ മടിയനായിട്ടാണോ? എന്നാൽ ഒരു ശിക്ഷ എന്ന രൂപത്തിൽ അവനെ കൊല്ലണം. ഇതും കേട്ടിട്ട് ഇറാ സൈറ്റിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊല്ലാൻ പോയിരണ്ട, അത് ഇസ്ലാമിന്റെ ഭരണമുള്ള, അങ്ങനെ എത്ര ആളെ കൊല്ലേണ്ടി വരും? ഇസ്ലാമിന്റെ ഭരണമുള്ള സ്ഥലത്ത് മാത്രമാണ്. ഇസ്ലാമിന്റെ ഭരണമൊന്നും ഇവിടെ ഇറാ സൈറ്റിൽ ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്തിനു പറഞ്ഞു ചോദിച്ചാൽ, അത്രയും വലിയ വിധിയുള്ള ഒരു കാര്യത്തെ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിച്ചപ്പോ ഗസാലി ഇമാം പറഞ്ഞ മറുപടി കിതാബുകളിലൊക്കെ കാണാം. എന്താ അറിയോ ഗസാലി ഇമാം പറഞ്ഞത്? അൻതഖുദഹു, നീ എന്ത് ചെയ്യണം? ഈ നിസ്കരിക്കാത്ത മനുഷ്യനെയും കൂട്ടിയിട്ട് കൊണ്ടോണം, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് കൊണ്ടോണം. അതാണ് നിസ്കരിക്കാത്ത മനുഷ്യന്റെ വിധി. അവൻ നിസ്കരിക്കാത്ത മനുഷ്യനെ അല്ല ഗസാലിമാം കുറ്റപ്പെടുത്തിയത്, നിസ്കരിക്കുന്ന എന്നെയാണ്. ഞാൻ സ്വന്തം നിസ്കരിക്കുന്നു എന്നല്ലാതെ നിസ്കരിക്കാത്ത മനുഷ്യനെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എന്ത് വേണം? ഞാൻ നിസ്കരിക്കുന്നതിന്റെ കൂടെ നിസ്കരിക്കാത്തവനെയും ഞാൻ കൂട്ടിയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകണം. അതാണ് നിസ്കാരം ഉപേക്ഷിച്ചവന്റെ ഹുക്കും എന്ന് ഗസാലിമാം പറഞ്ഞിട്ട് പറയാണ്.
ഓ മനുഷ്യ, നീ എപ്പോഴും ജഡ്ജ് ചെയ്യുന്നവനാകരുത്. അവൻ അങ്ങനെ, ഇവൻ ഇങ്ങനെ, മറ്റവൻ അങ്ങനെ എന്നൊന്നും നീ തീരുമാനിക്കുന്നവനാകരുത്. നീ എപ്പോഴും വക്കുന്താഴിയാ, നീ എപ്പോഴും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവനാകണം, ദഅവാ പ്രവർത്തനം നടത്തുന്നവനാകണം. അതാണ് മുസ്ലിം ചെറുപ്പക്കാരെ ഖുർആൻ പറഞ്ഞത്, തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത് എപ്പോഴാണ്? ഓ നിങ്ങൾ ജനങ്ങളെ നല്ലതിലേക്ക് ക്ഷണിക്കണം. വതൻഹൗന അനിൽ മുൻകർ, തെറ്റായ കാര്യങ്ങളെ തൊട്ട് ജനങ്ങളെ മാറ്റി നിർത്തണം. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ നല്ല ഈമാനുള്ളവരാകണം. അപ്പൊ നിങ്ങൾ ജനങ്ങളോട് നല്ലത് കൊണ്ട് കൽപ്പിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് തീരെ ഈമാനില്ല. നിങ്ങൾ ജനങ്ങളോട് തെറ്റ് ചെയ്യാതിരിക്കാൻ പറയുന്നു, പക്ഷെ നിങ്ങൾക്ക് തീരെ ഈമാനില്ല. അങ്ങനെയാകരുത്. മറ്റുള്ളവരോട് നല്ലത് കൊണ്ട് കൽപ്പിക്കണം. മറ്റുള്ളവരെ ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം. അതോടൊപ്പം തുഅ്മിനൂനബില്ല, നിങ്ങൾ നല്ല ഈമാനുള്ളവരാകണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. ഓ സഹോദരന്മാരെ, അതാണ് തസ്കിയത്തിന്റെ പ്രവർത്തനം, ജനങ്ങളെ നന്നാക്കി എടുക്കാനുള്ള പ്രവർത്തനം. അതാണ് ആ പ്രവർത്തനം കാണിച്ചു തന്ന നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്ക്, ലോകത്ത് ഏറ്റവും കൂടുതൽ തസ്കിയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഖുർആൻ പറഞ്ഞത് എന്താണ്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅഥ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു തആല പറയാണ്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല വലിയ അനുഗ്രഹം ചെയ്തു. അതെന്താണ്? ആ മുഅ്മിനീങ്ങളിൽ തന്നെ മുഅ്മിനീങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന ഒരു പ്രവാചകരെ അല്ലാഹു നിയോഗിച്ചു. അത് മുഅ്മിനീങ്ങൾക്ക് അല്ല ചെയ്ത വലിയ അനുഗ്രഹമാണ്. ആ പ്രവാചകരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ പ്രവാചകർ ചെയ്ത ദൗത്യം എന്താണ്? വയുസക്കീഹിം, ആ പ്രവാചകർ ജനങ്ങളെ തസ്കിയത്ത് ചെയ്തു, സംസ്കരിച്ചെടുത്തു. ഏതു രൂപത്തിലുള്ള തസ്കിയത്താണ്? കേവലം മദ്യപാനികളെ അതിൽ നിന്ന് മാറ്റി നിർത്തിയതാണോ? അല്ല. വ്യഭിചാരികളെ അതിൽ നിന്ന് മാറ്റി നിർത്തിയതാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബൂവത്ത് കിട്ടുന്ന സമയത്ത്, ആ നുബൂവത്ത് കിട്ടുന്നതിന്റെ മുമ്പത്തെ കാലത്തെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പറയുന്ന ജാഹിലിയ, ഡാർക്ക് ഏജ് എന്നാണ് ജാഹിലിയ കാലഘട്ടം. അന്ന് ഇസ്ലാമിന്റെ വെളിച്ചവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാത്ത കാലം. ആ കാലത്ത് മദ്യപിച്ചവരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്. അതുമാത്രമല്ല, സ്വന്തം കുട്ടികളെ കൊന്നുകളഞ്ഞവരുണ്ട്, സ്വന്തം മക്കളെ കൊന്നുകളഞ്ഞവർ. ഏതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവാ പ്രവർത്തനം കാരണമായി സ്വഹാബത്തു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ, അവർ സ്വഹാബത്ത് എന്ന പേരിൽ അറിയപ്പെട്ടപ്പോൾ, ജാഹിലിയ കാലത്ത് ഇസ്ലാമിന്റെ വെളിച്ചം വരുന്നതിന് മുമ്പ് അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്ന് പൊട്ടി പൊട്ടി കരഞ്ഞ്, നബിയേ, ജാഹിലിയ കാലത്ത് ഞാൻ ഇന്നാലിന്നൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ? ഓരോ സ്വഹാബ
ശാപത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്ന് പശ്ചാത്തപിച്ച് കരയുന്ന രംഗം ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സംഭവം മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിൽ ഉദ്ധരിച്ചത് കാണാം. അതാ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് എന്നിട്ട് പറഞ്ഞു, നബിയേ, ഇന്നാ കുന്നാഹില ജാഹിലിയ, നാം ജാഹിലിയ കാലത്തുണ്ടായിരുന്നു, വഇബാദത ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിച്ചവരായിരുന്നു. കുട്ടികളെ ഞാൻ കൊല്ലാറുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലാറുണ്ടായിരുന്നു. എന്നിട്ട് ഈ സ്വഹാബി പറയുകയാണ്, വകാനത്തു ഇന്ദി ഇബ്നതുല്ലി, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കൊരു മോൾ ഉണ്ടായിരുന്നു, ഒരു ചെറിയ കുഞ്ഞുമോളാണ്. ആ മകൾ ഫലം അജാബത്ത്, ആ മകളെങ്കാളും ഉത്തരം തരും. ഞാൻ എന്റെ മകളെ വിളിച്ചാൽ, മകൾ കുഞ്ഞുമോളാണ്, ചെറിയ മോളാണ്, ആ മകളെ ഞാൻ വിളിച്ചാൽ മകൾ പെട്ടെന്ന് ഉത്തരം തരും. വകാനത്ത് മസ്റൂറത്തം ബിദുആഇ ഇദാ ദഉതുഹാ, എന്റെ മകളെ ഞാൻ വിളിച്ചാൽ എന്റെ മകൾക്ക് വലിയ സന്തോഷമാണ്. എന്തിന്റെ പേരിൽ ആ സന്തോഷം? ബാപ്പ എന്നെ വിളിച്ചല്ലോ എന്ന് സന്തോഷമാണ്. കാരണം അത് എന്റെ കുഞ്ഞുമോളാണ്. ആ മകളെ ബാപ്പ വിളിക്കുമ്പോ മകൾക്ക് വലിയ സന്തോഷമാണ്. സുഹൃത്തുക്കളെ, അത് ഏത് കുട്ടികൾക്കും ബാപ്പ വിളിക്കുമ്പോ വലിയ സന്തോഷം തന്നെ. ഏത് കുട്ടിക്കുണ്ടോ ആ സന്തോഷം? പക്ഷെ ബാപ്പ വിളിക്കണം, എന്നാലേ ആ സന്തോഷം. അതിനിപ്പോ ബാപ്പമാർക്ക് കുട്ടികളെ വിളിക്കാൻ എവിടെ നേരം? ഉമ്മമാർക്ക് കുട്ടികളെ വിളിക്കാൻ എവിടെ നേരം? ഭാര്യക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ നേരല്ല, ഭർത്താവിന് ഭാര്യയോട് സംസാരിക്കാൻ നേരല്ല, ബാപ്പക്ക് കുട്ടിയോട് സംസാരിക്കാൻ നേരല്ല. എന്താ നേരല്ലാഞ്ഞത്? നേരല്ലാത്തത് എല്ലാം നേരം മൊബൈലിൽ തന്നെ ആയിപ്പോയി. ഭർത്താവ് രാവിലെ ഒരു സഹോദരി വിളിച്ചിട്ട് പരാതി പറഞ്ഞതാ, ഉസ്താദേ എന്റെ ഭർത്താവ് നന്നാക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു തആല എല്ലാ ഭർത്താക്കന്മാരെയും നന്നാക്കി കൊടുക്കട്ടെ, എല്ലാ ഭാര്യമാരെയും നന്നാക്കി കൊടുക്കട്ടെ. ഭർത്താക്കന്മാർ മാത്രം നന്നായ പോരാ, ഭാര്യമാരും നന്നാകണം. ഭാര്യമാർ മാത്രം നന്നായ പോരാ, ഭർത്താക്കന്മാരും നന്നാകണം. അപ്പൊ ഈ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞ സങ്കടം തരിയോ, ഉസ്താദേ എന്റെ ഭാര്യക്ക് എന്റെ ഭർത്താവിന് കാര്യമായൊരു തകരാറുണ്ട്. കാര്യമായ തകരാറുണ്ടാവുമ്പോ ഞാൻ സ്വാഭാവികമായി എന്തോ വേറൊന്നും മനസ്സിലാക്കിയത്. അപ്പോ ഈ സഹോദരി പറയാണ്, ഉസ്താദേ ഇയാള് ഈ മനുഷ്യോ രാവിലെ പോവും വീട്ടിൽ നിന്ന്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഈ പരിസരത്തുള്ളവനായിരിക്കുന്നു, കാരണം ഇവിടെയാണല്ലോ മനുഷ്യോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, ഞാനത് വെറുതെ പറഞ്ഞതാ. അപ്പൊ അതിരാവിലെ വീട്ടിൽ നിന്ന് പോവും, എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വൈകുന്നേരം. വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വന്നാല് വീട്ടിലിരുന്നാൽ പിന്നെ കീശ നിന്ന് മൊബൈൽ എടുത്താൽ പിന്നെ എപ്പം നോക്കിയാലും മൊബൈൽ തന്നെ എന്നോട് തീരെ മിണ്ടുന്നില്ല, അതിന് സമയം കിട്ടുന്നില്ല. ഇയാൾ എപ്പോ നോക്കിയാലും വാട്സാപ്പിലും ഫേസ്ബുക്കിലാ. ഒരാളിനോട് പറഞ്ഞു, വൈഫ് വേണ്ട, വൈഫൈ മതി. തിരിയോ വേണ്ട, വൈഫൈ മതി, നെറ്റ് മതി. നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ ഭാര്യമാരോട് സംസാരിക്കാൻ സമയം കാണണം. ഞാനിപ്പോ വിശദമായി അതിലേക്ക് സംസാരിക്കുന്നില്ല. കുടുംബജീവിതത്തെ കുറിച്ച് മാത്രം സംസാരിച്ച പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്, കേൾക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുന്നു. ഇപ്പൊ യുവത്വമാണ് നമ്മുടെ വിഷയം, ഞാൻ അതിലേക്ക് തന്നെ വരും. ഭാര്യമാരും അങ്ങനെ തന്നെ, ഭാര്യമാർക്ക് ഒരു സുഖടുണ്ട്. എന്താ സുഖട്? ഭർത്താക്കന്മാർ വീട്ടിലെത്തിയാൽ ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ അവർക്ക് നേരമല്ല. അവരെപ്പോ നോക്കിയാലും വാട്സാപ്പിലും ഫേസ്ബുക്കിലാണ്. അങ്ങനെ ആകരുത്. ഭർത്താവിനോട് സംസാരിക്കാൻ ഭാര്യമാരും സമയം കാണാം. അപ്പൊ കുട്ടികളോട് സമയം കാണണം രക്ഷിതാക്കൾ സംസാരിക്കാൻ. കുട്ടികളോട് സംസാരിക്കാതെ എപ്പ നോക്കിയാലും മൊബൈലിൽ തന്നെ സമയം കൊല്ലുന്നവരാകരുത്. എന്നാ കുട്ടികളും ശ്രദ്ധിക്കണം, വീട്ടിൽ എപ്പ നോക്കിയാലും മൊബൈലിൽ തന്നെ സമയം ചെലവഴിക്കുന്ന ഒരു സ്വഭാവം കുട്ടികൾക്കുണ്ടായിക്കൂടാ. ബാപ്പാനോട് സംസാരിക്കാൻ കുട്ടികൾക്ക് നല്ല മനസ്സ് വേണം. ഉമ്മാനോട് സംസാരിക്കാൻ കുട്ടികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് മനസ്സ് വേണം. എന്റെ അനുജന്മാർക്ക് മനസ്സ് വേണം. അത് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഇയാള് പറയാണ്, ഈ സ്വഹാബി പറയാണ്, നബിയേ, ഞാൻ എന്റെ മകളെ വിളിച്ചാൽ എന്റെ മകൾക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ഞാൻ ഒരിക്കൽ ഒരിക്കൽ ഞാൻ എന്റെ മകൾ എന്റെ കുഞ്ഞുമോളെ ഞാൻ വിളിച്ചു, മോളെ മോളെ എന്ന് വിളിച്ചപ്പോൾ എന്റെ മകൾ എന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു, ഓടി വന്നു. കാരണം ബാപ്പയായ ഞാൻ വിളിച്ചപ്പോ എന്റെ മകൾക്ക് വലിയ സന്തോഷമായതാണ്. ആ കുഞ്ഞുമോൾ എന്റെ അടുത്തേക്ക് വന്നപ്പോൾ
ഫമറർത്തു, ഞാനതാ എന്റെ മകളെയും കൂട്ടി പോവുകയാണ്. എന്റെ മകളോട് പറഞ്ഞു, മോളെ നീ നല്ല കുപ്പായം അണിയണം, നല്ല വസ്ത്രം അണിയണം, നല്ല ഡ്രസ് ഇടണം, ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കുട്ടികൾ കൂട്ടാതിരിക്കാൻ പാടില്ല, അത് കളവാവും. ഏതുവരെന്നറിയോ, ചില ഉപ്പമാർക്ക് ഒരു സ്വഭാവമുണ്ട്. ഉപ്പമാർക്ക് മാത്രല്ല, ചില പിന്നെ വീട്ടിൽ ചില അതിഥികൾ വന്നാല്, വീട്ടില് നമ്മൾ പഠിക്കുമ്പോ എല്ലാം പഠിക്കണം, യുവത്വം നമ്മുടെ പ്രമേയാണെങ്കിലും പഠിക്കുമ്പോ എല്ലാം പഠിക്കണം. അപ്പോ വീട്ടിൽ അതിഥികൾ വന്നാല് ചില അതിഥികൾക്ക് ഒരു സ്വഭാവമുണ്ട്, ആ വീട്ടിലുള്ള കുഞ്ഞിനെ അടുത്തേക്ക് വിളിക്കും. വിളിക്കുമ്പോ കുട്ടി വരൂല, പരിചയമില്ലാത്ത ആളടുത്ത് കുട്ടി പെട്ടെന്ന് പോകൂല, അങ്ങനെ പോകാനും പാടില്ല. കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന ആളുകളൊക്കെ ഉണ്ടാവും വീട്ടിലേക്ക് വരുന്ന അതിഥികൾ, അങ്ങനെയാണെന്നല്ലേ പറഞ്ഞിനർത്ഥം. അപ്പോ ആ സമയത്ത് അതിഥികൾ ട്രിക്സ് ചെയ്യും. എന്താ ട്രിക്സ് എന്നറിയോ, ഇങ്ങനെ കാണിച്ചു, വേണ്ടേ വേണ്ടേ ചോദിക്കും. അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോ കുട്ടി മിഠായി എന്ന് കരുതും, അല്ലാതെ വേറൊന്നും ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റൂലല്ലോ, ചെറിയ സാധനം ഉണ്ടാവുള്ളൂ, മിഠായി എന്ന് കരുതും. മിഠായി എന്ന് കരുതുമ്പോ കുട്ടിക്ക് മിഠായിനോട് വലിയ താല്പര്യമാണ്. അത് കുട്ടിന്റെ പല്ല് പോയാലും ശരി, മിഠായിനോടുള്ള താല്പര്യം കുറയില്ല. അങ്ങനെ ഈ കുട്ടി നേരെ വരും. കുട്ടി അടുത്തേക്ക് വരുമ്പോ ഈ അതിഥി ബാങ് കെട്ടിപ്പിടിക്കും, കൈ തുറന്ന് നോക്കും, ഒന്നും ഉണ്ടാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു കുട്ടിയെ അടുത്തേക്ക് ഞാൻ നിനക്ക് ഇന്നാലിന്നത് തരാനും പറഞ്ഞിട്ട് വിളിച്ച് ആ കുട്ടി അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇയാൾ ആ കുട്ടിക്കൊന്നും കൊടുത്തില്ല എന്ന് കണ്ടാൽ ഫഹിയ കിദ്ബാ, അത് കള്ളം പറച്ചിലാണ് കേട്ടോ, കളവ് പറയലാണ് കേട്ടോ, കള്ളം പറഞ്ഞതിന്റെ കുറ്റം കിട്ടും കേട്ടോ. പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ എന്റെ കുഞ്ഞു മോളോട് പറഞ്ഞു, ഈ സ്വഹാബി പറയാണ്, ഓ നല്ല കുപ്പായം അണിഞ്ഞു വരണം. അങ്ങനെ എന്റെ ചെറിയ കുഞ്ഞുമോള് കുപ്പായം അണിഞ്ഞു വന്നു. ഞാൻ എന്റെ കുട്ടിനെയും കൂട്ടിയിട്ട് പോവുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തു വന്നു, ഞാനൊരു കിണറ്റിന്റെ അടുത്തേക്ക് വന്നു, മിന്നഹിലി, അത് നമ്മുടേത് തന്നെ കിണറാണ്, പക്ഷേ ഗൈറ ബഈദിൻ, വീട്ടിന്റെ തൊട്ടടുത്തുള്ള കിണറാണ്, കുറെ ദൂരെയൊന്നുമല്ല. ആ കിണറ്റിന്റെ അടുത്തേക്ക് ഞാൻ എന്റെ കുഞ്ഞുമോളെയും കൂട്ടിയിട്ട് വന്നു. ഞാൻ എന്റെ കുഞ്ഞിന്റെ കയ്യങ്ങ് പിടിച്ചു, എന്റെ ആ കുഞ്ഞിനെ എന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള കിണറ്റിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞു. എന്റെ സ്വന്തം കുഞ്ഞുമോളാണ് നബിയേ, ആ കുഞ്ഞുമോളോട് കുപ്പായം അണിയാൻ പറഞ്ഞിട്ടു ആ കുഞ്ഞുമോൾ എവിടെയോ ബാപ്പ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് മനസ്സിലാക്കി നല്ല രസകരമായ കുപ്പായം അണിഞ്ഞിട്ട് വന്നപ്പോ ആ കുഞ്ഞിനെയും ഞാൻ കയ്യിലങ്ങ് പിടിച്ച് അതാ വീട്ടിൽ നിന്ന് പുറത്തുപോയി. നമ്മുടേത് തന്നെയായ ഒരു കിണറ്റിന്റെ അടുത്തങ്ങ് എത്തിയിട്ട് ആ കിണറ്റിലേക്ക് ഞാൻ എന്റെ കുഞ്ഞിനെ അങ്ങ് വലിച്ചെറിഞ്ഞു നബിയേ. എന്നിട്ട് ഈ സ്വഹാബി പറയാണ്, വകാന ആഖിറു അഹ്ദി ബിഹാ അൻ തഖൂല യാ അബതാ യാ അബതാ, ഞാൻ എന്റെ കുഞ്ഞിനെ കിണറ്റിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞപ്പോ ഓ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കുഞ്ഞ് കിണറ്റിൽ വീണ സമയത്ത് പോലും ആ കുഞ്ഞ് വിളിച്ചത് എന്താണെന്നറിയാമോ, യാ അബതാ, ഓ എന്റെ പൊന്നു ബാപ്പാ, യാ അബതാ, ഓ എന്റെ ബാപ്പാ, ഈ ബാപ്പാന്റെ കൈകൊണ്ട് ബാപ്പാന്റെ സ്വന്തം കുഞ്ഞിനെ, അതാ എന്റെ കുഞ്ഞുമോളെ ഞാൻ കിണറ്റിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞപ്പോൾ ആ എന്റെ കുഞ്ഞിനൊരു പരാതിയുമില്ല, കിണറ്റിൽ ഉരുളുന്ന എന്റെ കുഞ്ഞ് വിളിച്ചു പറയുന്നത് യാ അബതാ, ഓ എന്റെ ബാപ്പാ എന്നാണ്. പക്ഷേ നബിയേ, ആ കുഞ്ഞുമോള് ബാപ്പയായ എന്നെ വിളിക്കുന്ന വിളി കേട്ടിട്ട് പോലും കിണറ്റിന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. ആ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള മനസ്സ് ഈ പാവപ്പെട്ട എനിക്കില്ലാതെയായി പോയി.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാമിന്റെ വെളിച്ചവുമായി രംഗത്ത് വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ നടന്നുപോയ സംഭവത്തെ കുറിച്ച് ഒരു സ്വഹാബി അങ്ങ് വന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് അവലാതി പറഞ്ഞപ്പോൾ ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് ഫബക റസൂലുള്ളാഹി രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒലിച്ചു വരികയാ. അടുത്തിരിക്കുന്ന മറ്റുള്ളവരൊക്കെ ഈ വന്ന സ്വഹാബിയോട് പറഞ്ഞു, എന്തിനാണ് എന്തിനാണ് തങ്ങളെ വിഷമിപ്പിച്ചത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ മാറി നിന്നോളൂ, പറയട്ടെ ജാഹിലിയ കാലത്ത് വന്നുപോയ സംഘടം എന്നോട് പറയുകയാണ്, പറഞ്ഞോട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിഷമിക്കണ്ട, ജാഹിലിയ കാലത്ത് വന്നുപോയതല്ലേ, അത് അല്ലാഹു തആല പുറത്തു തരും കേട്ടോ, വിഷമിക്കണ്ട. ഇസ്ലാമിൽ വന്ന ശേഷം ഒന്നും ചെയ്തില്ലല്ലോ, ഇസ്ലാമിന് മുമ്പല്ലേ, ഇസ്ലാമിലേക്ക് വരലോടുകൂടെ അതെല്ലാം അല്ലാഹു തആല പുറത്തു തന്നു. ആ തസ്കിയത്തിന്റെ പ്രവർത്തനം അത്രയും മനസ്സ് കട്ടിയുള്ള മനസ്സിനെ ലോലമാക്കിയെടുത്ത് തസ്കിയത്ത് ചെയ്ത നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഓ ചെറുപ്പക്കാരെ, ഓ സഹോദരിമാരെ, ആ ഇസ്ലാമിന്റെ വക്താക്കളായ ഞാനും നിങ്ങളും, അതാ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ഞാനും നിങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിന് ദുഷ്പേര് വരുത്തുന്ന ഒരൊറ്റ പ്രവർത്തനവും വന്നുകൂടാ. ഈ യുവത്വം യുവത്വം മറവിക്കുന്നതിന് മുമ്പ് എന്ന ശ്രദ്ധേയമായ പ്രമേയം ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ആ കാര്യം തന്നെയാണ് ഇന്നത്തെ പ്രഭാഷണത്തിലും ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതെന്താണെന്നറിയാമോ? ഓ ചെറുപ്പക്കാരെ, ഓ സഹോദരിമാരെ, നമുക്ക് അല്ലാഹു തആല തന്ന ഏറ്റവും വലിയ ആരോഗ്യ അനുഗ്രഹം അത് നമ്മുടെ ആരോഗ്യമാണ്. ആ ആരോഗ്യം നിലനിൽക്കുന്നതല്ല, ആരോഗ്യത്തിന്റെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ രോഗം പിടികൂടുന്നൊരു കാലമുണ്ട്. ആ രോഗം നമ്മെ പിടികൂടിയാൽ പലതും ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാൻ കഴിഞ്ഞ പലതും നമ്മെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു ഹദീസ്, ആ ഹദീസാണ് ഇത്തരത്തിൽ ഒരു പ്രമേയം ഉയർത്തിപ്പിടിക്കാൻ SSF-കാർക്ക് പ്രചോദനമേകിയത്. ഏതാണ് ആ ഹദീസ് എന്നറിയാമോ? ഇഖ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. ഓ മനുഷ്യ, അഞ്ച് കാര്യം നിങ്ങളെ പിടികൂടാനിരിക്കുകയാണ്. ആ അഞ്ച് കാര്യം നിങ്ങളെ പിടികൂടുന്നതിനു മുമ്പ് നിലവിലുള്ള അഞ്ച് കാര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം കേട്ടോ. ഏതാണ് നിങ്ങളിൽ കാര്യം? അഞ്ചും കൂടി ഇപ്പൊ പറയാൻ നേരമില്ല. അതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് നമ്മുടെ യുവത്വം നാടുണർത്തുന്നു എന്ന പ്രമേയവുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ്? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശബാബക ഖബ്ല ഹറമിക. ഓ ചെറുപ്പക്കാരാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ നിന്റെ ഈ യുവത്വം, ആ യുവത്വം അല്ലാഹു തആല നിനക്ക് കനിഞ്ഞേകിയ അനുഗ്രഹമാണ്. ആ യുവത്വം കഴിഞ്ഞാൽ വാർദ്ധക്യം നിന്നെ പിടികൂടാനിരിക്കുകയാണ്. ആ വാർദ്ധക്യം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് ഇപ്പോൾ നിലവിലുള്ള നിന്റെ യുവത്വം പടച്ചറപ്പിന്റെ പൊരുത്തത്തിനായി ചെലവഴിക്കണേ. ഈ പാവപ്പെട്ട കളസ ഇവിടെ സംസാരിക്കുമ്പോൾ ഇന്ന് എന്റെ താടി രോമങ്ങൾ നരച്ചിട്ടില്ല, എന്റെ തലയിലെ മുടി നരച്ചിട്ടില്ല. ഇവിടെ നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു, പാവപ്പെട്ട് ഞാൻ മുത്തല്ലിമായി ഓതിപ്പഠിക്കുന്ന സമയത്ത് തൊട്ടടുത്ത പരപ്പു എന്ന സ്ഥലത്ത് വാതിന് വന്നു എന്ന് അത് ഞാനിപ്പോൾ ഓർത്തുപോയി. എന്നാൽ ഇപ്പൊ ഞാൻ ഇവിടെ വാതിന് വന്നിരിക്കുന്നു. ഇനി ഞാൻ വർഷങ്ങളങ്ങ് പിന്നിട്ട് ഈ പാവപ്പെട്ട് ഞാൻ വീണ്ടും ഇവിടെ വാതിന് വന്നാൽ പഴയ ഞാനായിരിക്കില്ല. അന്ന് ഈ പാവപ്പെട്ടവന്റെ തലമുടി നരച്ചിരിക്കും, ഈ പാവപ്പെട്ടവന്റെ താടി രോമങ്ങൾ നരച്ചിരിക്കും.
അതേ സമയത്ത് ഇന്ന് എന്റെ തലയിലെ ഒരൊറ്റ മുടിയും നിറച്ചിട്ടില്ല, താടിരോമങ്ങളിൽ ഒരൊറ്റ താടിരോമവും നിറച്ചിട്ടില്ല. പക്ഷേ താടിരോമവും തലമുടിയും നിരക്കാത്ത ചെറുപ്പക്കാരും യുവതികളും ചിന്തിക്കേണ്ടത്, ഈ കറുത്ത നിറമുള്ള എന്റെ തലയിൽ വെളുത്ത നിറം വരാനുണ്ട്. ചെറുപ്പക്കാരെ, കറുത്ത നിറമുള്ള താടിരോമങ്ങളിൽ വെളുത്ത നിറം വരാനുണ്ട്. അതാണ് വാർദ്ധക്യമുള്ള കാലം. ആ വാർദ്ധക്യമുള്ള കാലം നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് ഇപ്പോൾ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ യുവത്വം, ആ യുവത്വം റബ്ബിന്റെ പൊരുത്തത്തിനായി ചെലവഴിക്കണേ. എത്ര ചെറുപ്പക്കാരാണ് പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്! ഒരു രോഗവും ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് മരിക്കുകയാണ്. രോഗികളോ, രോഗികൾ കാലാകാലം തന്നെ വീടുകളിലായി കഴിയുകയാണ്. അതേസമയത്ത് ഒരു രോഗവുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ പെട്ടെന്ന് അങ്ങ് വീണ് മരിക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ മുഴുവനും വൈറലായി ഒരു യുവാവിന്റെ മരണം. എങ്ങനെയാണ് ആ മരണം? ആ മരണം, ഒരു യുവാവ് ഒരു കടയുടെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. നല്ല ആരോഗ്യമുള്ള ഒരു പ്രവാസിയാണ്, ഒരു ഷോപ്പിന്റെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. സിസി ക്യാമറയിലൂടെ പതിയുകയാണ് ആ രംഗം. പക്ഷേ ആ ചെറുപ്പക്കാരൻ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കെ ഒരു സുക്കടും ഇല്ലാന്നാ പറയണത്, പെട്ടെന്ന് അങ്ങ് നിലത്ത് മറിഞ്ഞു വീണു, മരണപ്പെട്ടു പോയി. ഇങ്ങനെ എത്ര ആരോഗ്യമുള്ള യുവാക്കൾ പെട്ടെന്ന് മരിക്കുകയാണ്. ധാരാളം ആളുകൾ ഈ അടുത്തും ഇതിനു മുമ്പുമായി മരണപ്പെട്ടവരുണ്ട്. ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യരായ പ്രഷറർ, ആദരണീയരായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, കഴിഞ്ഞ ദിവസം വഫാത്തായി. അതുപോലെ തന്നെ സമസ്ത ഉപാധ്യക്ഷനും ജാമിഅ സഅദിയ പ്രിൻസിപ്പാളുമായിരുന്ന ആദരണീയരായ എ കെ ഉസ്താദ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഒരുപാട് പേർക്ക് ആത്മീയമായ ിലൂടെ നിരവധി പ്രയാസങ്ങൾക്ക് പരിഹാരം കൊടുത്തിരുന്ന കോഴിക്കോട് മുക്കം കളന്തോട് കരീം ഉസ്താദ് കഴിഞ്ഞ കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം, ഓ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ നല്ല ആരോഗ്യമുണ്ട്. ആ ആരോഗ്യം നിലനിൽക്കുന്നതല്ല ഈ പാവപ്പെട്ട ഞാൻ ഇറാ സൈറ്റിലേക്ക് വാതിന് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വന്നതാണ്. ഉമ്മാക്കൊരു ചെറിയ തലവേദന വന്നപ്പോൾ കൂട്ടിക്കൊണ്ടുപോയതാണ്. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും ഇഷ്ടജനങ്ങൾക്കും നമ്മെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന നമ്മുടെ വാതിന്റെ സദസ്സുകളിൽ വരുന്ന മുഴുവൻ പുരുഷന്മാര് സ്ത്രീകൾക്ക് അല്ലാഹു നല്ലവണ്ണം മഹഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. പ്രായമായാൽ ഓരോ രോഗങ്ങളും പിടികൂടും. ആ രോഗം പിടികൂടുന്നതിന് മുമ്പ് നല്ല ആരോഗ്യമുള്ള സമയമാണ് ചെറുപ്പക്കാരെ നമ്മുടേത്, യുവതികളെ നമ്മുടേത്. ആ ആരോഗ്യ സമയം റബ്ബിന്റെ പൊരുത്തത്തിനായി ചെലവഴിക്കണേ. ചെറുപ്പക്കാരെ, നമുക്ക് ആവേശം തോന്നേണ്ടത് ആത്മീയ പ്രവർത്തനങ്ങളിലാണ്. ആ ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പ്രവർത്തനമാണ് 5 നേരത്തെ നിസ്കാരം. ആ 5 നേരത്തെ നിസ്കാരം ജീവിതത്തിൽ മുടങ്ങിക്കൂടാ. ജീവിതത്തിൽ നിസ്കാരമില്ലാത്ത മനുഷ്യനാണോ അവന് ദുനിയാവിലും ഒരു നിലയില്ല, ആഖിറത്തിലും ഒരു വിലയില്ല. എല്ലാ ചെറുപ്പക്കാരും 5 നേരത്തെ ജമാഅത്തിനും പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. സുബ്ഹി ജമാഅത്തിന് പ്രായമുള്ളവര് പള്ളിയിൽ വരികയാണ്. ആ സുബ്ഹി ജമാഅത്തിന് പ്രായമുള്ളവര് പള്ളിയിലേക്ക് വരുമ്പോ ആ വെല്ലുപ്പാന്റെ പേരക്കുട്ടിയോ സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വരുന്നില്ല. ഓ ചെറുപ്പക്കാരെ, സിറാത്ത് പാലത്തിലൂടെ വിട്ടുകടക്കണ്ടയോ? ഈ ഭൗതിക ലോകത്തിന് ശേഷം എനിക്കും നിങ്ങൾക്കും ഒരു പരലോകമില്ലയോ? ആ പരലോകത്ത് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് സംവിധാനിച്ചിട്ടുള്ള ഭവനം അത് സ്വർഗമാണല്ലോ. അവിശ്വാസികൾക്ക് സംവിധാനിച്ചിട്ടുള്ള ഭവനം അത് നരകമാണല്ലോ. ഏത് ഈമാനുള്ളവനും കൊതിക്കേണ്ടത് സ്വർഗത്തിൽ പോകണമെന്നാണ്.
ആ സ്വർഗത്തിലേക്ക് എത്താൻ ഒരു പാലമുണ്ട് കേട്ടോ. ആ പാലത്തിലൂടെ സഞ്ചരിച്ച് പാലം കൂടി വിട്ടുകടന്നാലേ സ്വർഗത്തിലെത്തൂ. ആ പാലം വിട്ടുകടക്കാതെ ആ പാലത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്, ആ ബ്രിഡ്ജിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്, ആ പാലത്തിലങ്ങ് വഴുതി വീണാൽ നരകത്തിൽ തന്നെ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഇബ്നുൽ ജൗസി തങ്ങൾക്ക് ബുസ്താൻ എന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? സിറാത്ത് പാലത്തിലൂടെ വിട്ടുകിടക്കുന്ന സമയത്ത് പലരും അങ്ങ് വഴുതി വീണ് നരകത്തിലേക്ക് അങ്ങ് എത്തിപ്പോകും. ആ വഴുതി വീഴുന്നവരെ കൂട്ടത്തിലും പുരുഷന്മാരെക്കാളും കൂടുതൽ സിറാത്ത് പാലത്തിലൂടെ വിട്ടുകിടക്കുമ്പോ വഴുതി വീണ് താഴോട്ട് എത്തിച്ചേരുന്നത് സ്ത്രീകളാണ് കേട്ടോ. അതുകൊണ്ട് സർവ ഉമ്മമാരത് ശ്രദ്ധിക്കണം, സഹോദരിമാരത് ഉൾക്കൊള്ളണോ. ഞാൻ പറഞ്ഞു വന്നത്, ആ സിറാത്ത് പാലത്തിലൂടെ വേഗതയിൽ സഞ്ചരിക്കാൻ പാവങ്ങളായ നമുക്ക് സാധിക്കണം. അതിന് എന്താണ് ചെയ്യേണ്ടത്? ദുനിയാവിലെ ബ്രിഡ്ജിലൂടെ സ്പീഡിൽ പോയിട്ട് പ്രാക്ടീസ് ആക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഉള്ളാളം ബ്രിഡ്ജിലൂടെ, നേത്രാവതി ബ്രിഡ്ജിലൂടെ സ്പീഡിൽ പോയി പ്രാക്ടീസ് ചെയ്യാം. ചില ചെറുപ്പക്കാരുടെ ബൈക്കിലെ യാത്ര കാണുമ്പോ അങ്ങനെ തോന്നിപ്പോകും, സിറാത്ത് പാലത്തിലൂടെ വേഗത്തിൽ പോകാനുള്ള പ്രാക്ടീസ് ആയിരിക്കും. സർവ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ പേടിച്ചു പോയി, എനിക്കല്ലാതെ തന്നെ വല്ലാത്ത പേടിയാ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. കാരണം നമ്മുടെ വണ്ടി ഓടിക്കുന്നവരുടെ കുഴപ്പം കൊണ്ടല്ല, മുന്നിൽ വരുന്നവരും പിന്നിൽ വരുന്നവന്റെയാണ്. ഞങ്ങളൊരു വലിയ പ്രായം ചെന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. ആ ഉസ്താദ് എപ്പോഴും പറയും രണ്ട് കാര്യം എപ്പോഴും കാവൽ ചോദിക്കേണ്ടതാണ്. രണ്ട് കാര്യത്തെ തൊട്ട് എപ്പോഴും കാവൽ ചോദിക്കണം. അതിൽ ഒന്ന് പെട്ടെന്നുള്ള മരണം, അതിനെ തൊട്ട് എപ്പോഴും കാവൽ ചോദിക്കണം. അതിനിപ്പോ എല്ലാവർക്കും അറിയുന്നതല്ലേ, പെട്ടെന്നുള്ള മരണം. മരിക്കുമ്പോ സൂചന കിട്ടിയിട്ട്, മരിക്കാനായി എന്ന വിവരം കിട്ടിയിട്ട്, വസിയത്ത് ചെയ്യേണ്ടതെല്ലാം വസിയത്ത് ചെയ്ത്, ഹക്കടപാടുകളെല്ലാം വീട്ടി തീർക്കേണ്ടതെല്ലാം കൊടുത്ത് വീട്ടി, കുട്ടികൾക്ക് വിഹിതിച്ചു കൊടുക്കേണ്ട സ്വത്തുകളെല്ലാം വിഹിതിച്ചു കൊടുത്ത്, ബാപ്പാന്റെ മരണത്തിന് ശേഷം ജ്യേഷ്ഠാജന്മാർ പിന്നെ ബാപ്പാന്റെ സ്വത്തിന്റെ പേരിൽ തമ്മിൽ തള്ളുകൂടാൻ പാടില്ല. അങ്ങനെ റാഹത്ത് ചെയ്ത്, എന്നിട്ട് തൗബ ചെയ്യുന്ന രൂപത്തിൽ തൗബ ചെയ്ത്, കുറ്റം പറഞ്ഞവരോടൊക്കെ പൊറുക്കലിന് ചോദിച്ച്, ദൈബത്തും നമീമത്തും പറഞ്ഞവരോടൊക്കെ പൊറുക്കലിന് ചോദിച്ച് ഈമാൻ കിട്ടി മരിക്കണം. ആ മരണം അല്ലാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. അപ്പൊ ഒന്ന് പെട്ടെന്നുള്ള മരണത്തെ തൊട്ടെപ്പോഴും കാവൽ ചോദിക്കണം. പിന്നെ ഓട്ടോറിക്ഷക്കാരുണ്ട്, എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കുറിച്ചല്ല പറയുന്നത്, നിന്നോട് ആർക്കും വെറുപ്പ് തോന്നണ്ട. ഓട്ടോറിക്ഷക്കാരുടെ യൂണിയൻ എല്ലാരും ചേർന്നിട്ട് എന്നെ ബഹിഷ്കരിച്ചാൽ അതും വലിയ സങ്കടം. എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരല്ല, നല്ല ഡ്രൈവർമാർ ഒരുപാടും. എന്താ പെട്ടെന്ന് ഇങ്ങനെ വളച്ചൊടുക്കും, ആർക്കും അറിയില്ല ഇവനിപ്പോ തിരിക്കും. ഇത് പെട്ടെന്ന് വരുന്ന മരണത്തെക്കാളും വലിയ അപകട. അതുപോലെയാണ് പെട്ടെന്നുള്ള ചില ബൈക്കുകാരുടെയും, ഇവരൊക്കെ കാവൽ ചോദിക്കണമെന്ന് നമ്മളെ പ്രായം ചെന്നൊരു ഉസ്താദ് മുമ്പ് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹു തആല ഒരു ദർജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ചെറുപ്പക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം. സാവകാശം വേണം, എല്ലാത്തിനും സാവകാശം. ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് സാവകാശം വേണം, സ്പീഡ് കൂട്ടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, അൽ അനാതു മിനല്ലാഹി വൽ അജലതു മിന ശൈത്താൻ. സാവകാശം എന്നത് അല്ലാഹുവിൽ നിന്നുള്ള കിട്ടുന്ന സഹായമാണ്. പിന്നെ ഈ സ്പീഡ് കൂട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് മിന ശൈത്താൻ, അത് ശൈത്താന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാ. അതുകൊണ്ട് സ്പീഡ് കൂട്ടാൻ പാടില്ല. നല്ല കാര്യങ്ങളിൽ മാത്രമേ സ്പീഡ് കൂട്ടാവൂ. സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ എത്താൻ സ്പീഡ് കൂട്ടിക്കോ, അതിന് നല്ല സാവകാശം പറ്റൂല, അതിന് നല്ല ധൃതി വേണോ? സുബ്ഹിക്ക് 10 മണി കഴിഞ്ഞ് നിസ്കരിച്ചാ മതിയോ? സാവകാശം ദുനിയാവിന്റെ കാര്യത്തിന് സാവകാശം. എന്നാൽ പ്രവർത്തനങ്ങളിൽ നല്ല ധൃതി വേണോ? അങ്ങനെ മഹാന്മാരെ കയ്യിൽ വലിയ ധൃതി കാണിച്ചവരാണ്. മുല്ലാലിൽ ഖാരി റളിയല്ലാഹു അൻഹു കിതാബാണ് മിർഖാത്ത്. ആ മിർഖാത്തിൽ ഒരു ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു മഹാനവരികൾ വലിയ മുദരിസാണ്. മഹാനവരികൾ ഇങ്ങനെ ബാത്റൂമിൽ കുളിക്കാൻ പോയി, കുളിക്കാൻ പോയപ്പോ ഫനാദ തിൽമീദ, ഒരു ശിഷ്യനെ അടുത്തേക്ക് വിളിച്ചു. വിളിച്ചിട്ട് ശിഷ്യനോട് പറഞ്ഞു, മോനെ ഈ കുപ്പായം ഒന്ന് ഇന്നാൽ ഇന്ന് അയാൾക്ക് സ്വതക കൊടുക്കണം. ഏത്? കുളിക്കുന്നതിന് മുമ്പ് ഇട്ട കുപ്പായല്ലേ, ആ കുപ്പായം അയച്ചിട്ട് അവറത്തെല്ലാം മറച്ചിട്ട് ഉസ്താദ് ഈ കുപ്പായം ശിഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുപ്പായം ഇന്നാൽ ഇന്ന് അയാൾക്ക് സ്വതക കൊടുക്കണം.
അപ്പൊ ശിഷ്യന്മാർക്ക് സംശയം ഉദിച്ചാൽ ഉസ്താദുമാരോട് സംശയം ചോദിക്കാം, അത് പൊരുത്തക്കേടൊന്നുമല്ല, അത് നല്ല സ്വഭാവമാണ്. അപ്പൊ ഉസ്താദുമാരോട് നല്ല അടുപ്പുള്ള ശിഷ്യന്മാരാണെങ്കിൽ ഏത് സമയത്തും സംശയം ചോദിക്കാം, അത്ര അടുപ്പുണ്ടെങ്കിൽ. എല്ലാ ശിഷ്യന്മാർക്ക് ചിലപ്പോൾ ചോദിച്ചോണമെന്നില്ല. അപ്പോ ഈ ശിഷ്യൻ വലിയ അടുപ്പുള്ള ഖാദിമാണ്. കാരണം ഉസ്താദ് കുളിക്കുന്ന സമയത്ത് അടുത്തേക്ക് വിളിക്കണമെങ്കിൽ ഖാദിം തന്നെ ആകണല്ലോ. അപ്പൊ അബുൽ ഹസൻ റളിയല്ലാഹു ശിഷ്യൻ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഇന്നാലിന്ന് അയാൾക്ക് സദഖ കൊടുക്കണം. അപ്പൊ ഈ ശിഷ്യന്റെ ഒരു സംശയം, ഉസ്താദേ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് എന്റെ കയ്യിൽ തന്നിട്ട് പിന്നെ കൊടുത്താ പോരെ സദഖ, ഇപ്പൊ തന്നെ എന്തിനാ ഇത്ര ധൃതി? ഉസ്താദ് പറഞ്ഞു, മോനെ ഇപ്പൊ എന്റെ മനസ്സിൽ ഉദിച്ച ആശയമാണ് ഇത് സദഖ കൊടുക്കണം. അതേസമയത്ത് ഞാൻ കുളിച്ചിട്ട് പുറത്ത് വന്നാൽ എന്റെ മനസ്സ് മാറൂല എന്ന് പറയാൻ പറ്റൂല. അപ്പൊ എന്റെ മനസ്സ് എന്നോട് ചിലപ്പോ പറയും കൊടുക്കണ്ട എന്നും പറയും. അപ്പൊ ഞാൻ സാവകാശം കാണിച്ചതിന്റെ പേരിൽ എനിക്കൊരു പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മോനെ ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തരാണ് മോനിതങ്ങ് സ്വതക്ക് കൊടുക്കണം. അപ്പൊ നല്ല കാര്യങ്ങളിലൊക്കെ നല്ല ആവേശവും ധൃതിയും, അതേസമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ബൈക്ക് ഓടിക്കുന്ന കാര്യങ്ങളിൽ അതിനൊക്കെ കൂടുതൽ ധൃതിയൊന്നും പാടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ചെറുപ്പക്കാരെ നമുക്ക് നല്ല ആവേശം വേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ്. ആ സിറാത്തു പാലത്തിലൂടെ നല്ല വേഗതയിൽ സഞ്ചരിക്കണമെങ്കിൽ അതാ ദുനിയാവിൽ എത്ര കണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ എല്ലാ പ്രവർത്തനങ്ങൾ സിറാത്തു പാലത്തിലൂടെ ഒരു പ്രകാശമാണി വരുന്നു. ആ പ്രകാശത്തിന്റെ പവർ പവറിന്റെ തോതനുസരിച്ചാണ് സിറാത്തു പാലത്തിലൂടെ നിങ്ങളുടെ സഞ്ചാരത്തിന്റെ വേഗത ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സിറാത്തു പാലത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ വേഗത കൂട്ടാൻ പറ്റിയ പ്രവർത്തനങ്ങളിലായിരിക്കണം നമുക്ക് ആവേശമുണ്ടാകേണ്ടത്. അല്ലാതെ മദ്യപിക്കുന്നതിലല്ല. ചെറുപ്പക്കാരെ, എന്റെ സംസാരം കേൾക്കുന്ന ഒരൊറ്റ ചെറുപ്പക്കാരനും മദ്യപിച്ചുകൂടാ. ദുനിയാവിൽ മദ്യപിച്ചവൻ ആഖിറത്തിൽ സ്വർഗത്തിൽ മദ്യപിക്കാൻ അവസരം കിട്ടൂല. ഇന്ന് യുവാക്കളെ വല്ലാതെ പിടികൂടിയ ഒരു ട്രെൻഡാണ് മയക്കുമരുന്ന് എന്നത്. സുബ്ഹാനല്ലാഹ്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഒരിക്കലും നാം മയക്കുമരുന്നിൽ പെട്ടുപോകരുത്. മുൻഗാമികളായ മഹാന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ മാതൃകയാക്കി ജീവിക്കേണ്ടവരാകണം. ആ സ്വഹാബത്ത് ജീവിച്ചപ്പോൾ അവർക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങളിൽ വലിയ ആവേശമായിരുന്നു. ചെറിയ കുട്ടികൾക്ക് പോലും അല്ലാഹുവിന്റെ ദീനീ പ്രവർത്തനങ്ങളിൽ വലിയ ആവേശമായിരുന്നു. അതേ സമയത്ത് ആ സ്വഹാബത്തിന്റെ പിൻഗാമികളായ ഇന്നത്തെ ചില മുസ്ലിം ചെറുപ്പക്കാരോ അവർ മയക്കുമരുന്നിന് അടിമപ്പെടുകയാ, ഗാഞ്ചയ്ക്ക് അടിമപ്പെടുകയാ. സർവ മുസ്ലിം മഹല്ലുകളും ഉണരണോ ഈ പാവപ്പെട്ട കളസയുടെ 2 മണിക്കൂറിന്റെ പ്രഭാഷണം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ കഞ്ചാവിന് അടിമപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പിച്ച് എഴുതി വെച്ചോ, സംശയം വേണ്ട. നിന്റെ മരണം ചിലപ്പോ ആത്മഹത്യ ചെയ്തിട്ടാടിരിക്കും കേട്ടോ. ഈ അടുത്ത് ആത്മഹത്യ ചെയ്ത ധാരാളം യുവാക്കളുടെ ചരിത്രം നമുക്കറിയാം. എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്തതെന്ന് തിരയുമ്പോൾ കിട്ടുന്ന പ്രതികരണം എന്താണ്? അവരുടെ ജീവിതകാലത്തിലുടനീളം അവർ ബ്രൗൺ ഷുഗറിന് അടിമപ്പെട്ടവരാണ്. അതങ്ങ് തലയിൽ കയറിയപ്പോൾ അതിന്റെ സപ്പോർട്ട് കൊണ്ട് ആത്മഹത്യ ചെയ്തതാ. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നിന്ന് എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത് പറയുകയാണ്. പറയുമ്പോൾ ഈ പാവപ്പെട്ട എനിക്ക് വലിയ സങ്കടമുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ സങ്കടമുള്ളതോടുകൂടെ പറയാൻ കാരണം, ഓ ചെറുപ്പക്കാരെ, ഇനിയെങ്കിലും കഞ്ചാവിനടിമപ്പെട്ടവരുണ്ടോ? അതിൽ നിന്നൊന്ന് മാറി നിൽക്കാനാ. കേരളത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ? സ്വാഭാവികമായും ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല, എന്താണ് നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപം? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ
ഞാൻ എന്റെ അമ്മാവന്റെ ഭാര്യയെ വ്യഭിചരിച്ചു പോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അമ്മാവന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വന്തം കാക്കാന്റെ ഭാര്യയാണ്. കാക്ക എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വന്തം ഉമ്മാന്റെ സഹോദരന്റെ ഭാര്യയാണ്. ഉമ്മാന്റെ സഹോദരന്റെ ഭാര്യയെ ഞാൻ വ്യഭിചരിച്ചു പോയി ഉസ്താദേ. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. ഈ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, ഏതായാലും ഇപ്പൊ നിനക്ക് തൗബ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായതിൽ സന്തോഷമുണ്ട്. അതേ സമയത്ത് ഓ ചെറുപ്പക്കാരാ, വ്യഭിചാരം തന്നെ തെറ്റല്ലടാ. അതിലും സ്വന്തം അമ്മാവന്റെ ഭാര്യ എങ്ങനെയാണ് നിനക്ക് വ്യഭിചാരം ചെയ്യാൻ തോന്നിയത്? ആ സമയത്ത് ഓ ചെറുപ്പക്കാരെ, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്താണ്? ഉസ്താദെ, പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ചെറുപ്പം മുതൽക്ക് തന്നെ കഞ്ചാവിനടിമപ്പെട്ടവനാണ്, മയക്കുമരുന്നിനടിമപ്പെട്ടവനാണ്. ആ കഞ്ചാവിലൂടെ, മയക്കുമരുന്നിലൂടെ, ബ്രൗൺ ഷുഗറിലൂടെ അമ്മാവന്റെ ഭാര്യയെ വ്യഭിചരിക്കണമെന്ന ചിന്ത മനസ്സിലെ മുതിച്ചപ്പോൾ ഞാൻ എന്റെ അമ്മാവന്റെ ഭാര്യയെ വ്യഭിചരിച്ചു പോയി. ഉസ്താദേ, കൂടുതലൊന്നും ഇങ്ങോട്ട് എന്നെ ചോദിച്ച് മനസ്സ് വേദനിപ്പിക്കണ്ട. എനിക്ക് തൗബയുണ്ടോ? ഓ ചെറുപ്പക്കാരെ, എന്തൊരു വലിയ സങ്കടമുള്ള കാര്യമല്ലേ ഇത്! ആ മനുഷ്യൻ ഇപ്പൊ ഖേദിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു വ്യഭിചാരം വന്നുപോകാൻ ആ ചെറുപ്പക്കാരനെ പ്രേരിപ്പിച്ചത് മയക്കുമരുന്നാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, മയക്കുമരുന്നിലാണോ നമുക്ക് ആവേശമുണ്ടാകേണ്ടത്? ആഴ്ചയിൽ ഒരിക്കൽ പള്ളിയിൽ സ്വലാത്ത് നടക്കുമ്പോ ആ മജ്‌ലിസിൽ വരാൻ മുസ്ലിം ചെറുപ്പക്കാരൻ ആവേശമില്ല. സുബ്ഹാനല്ലാഹ്, നാട്ടിലൊരു ദീനീയ കാര്യങ്ങൾ നടക്കുമ്പോ അവിടെ മുസ്ലിം ചെറുപ്പക്കാരനെ വരാൻ ആവേശമില്ല. ഈ സദസ് കാണുമ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. കാരണം ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക്, പരിസര നാടുകളിലുള്ള ചെറുപ്പക്കാർക്ക് ദീനിനോട് വലിയ ആവേശമാണെന്ന് ഈ സദസ് കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടുകയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓ ചെറുപ്പക്കാരെ, നമുക്ക് നല്ല ആവേശമുണ്ടാകേണ്ടത് ദീനീയ പ്രവർത്തനങ്ങളോടാണ്. ആവേശം കാണിച്ച സ്വഹാബത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. ചെറിയ കുട്ടികൾക്ക് വരെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ രണ്ട് ചെറിയ കുഞ്ഞ് കുട്ടികളുടെ ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ എന്താണ് അവർക്ക് ദീനിനോട് വലിയ ആവേശം? ദീനിനോട് വലിയ ആവേശം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുകയാണ്, ബഹുമാനപ്പെട്ട പ്രഗത്ഭരായ സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളിങ്ങനെ ബദർ യുദ്ധം നടക്കുന്ന ദിവസം ഞാനിങ്ങനെ സ്വഫിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്റെ വലതു ഭാഗത്തേക്ക് നോക്കി, ഇടത് ഭാഗത്തേക്ക് നോക്കി. അത് സ്വാഭാവികമായിട്ട് ഞാൻ വാലറിയുന്ന സമയത്ത് ഞാൻ നോക്കാറുണ്ട്, എന്റെ സ്റ്റേജിൽ ഇരിക്കുന്നവരാരും നോക്കാറുണ്ട്. അത് എന്തിനും ചോദിച്ചാൽ സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ നല്ല ആരോഗ്യമുള്ളവരാണ്, എനിക്കൊരു ധൈര്യം കിട്ടും. കാരണം ചില സ്ഥലത്ത് എവിടെ പ്രസംഗിക്കും പറയാൻ പറ്റില്ല, ചിലപ്പോ കല്ലേർ വരാൻ സാധ്യതയുണ്ടാവും. അപ്പൊ ഈ കല്ലേറൊക്കെ തടുക്കാൻ പറ്റിയവരാണ് സ്റ്റേജിലുള്ളതെങ്കിൽ നമുക്ക് പ്രസംഗിക്കാൻ നല്ല ആവേശം കിട്ടും. ഈ സ്റ്റേജും കാണുമ്പോൾ നല്ല ആവേശം തോന്നാം, കാരണം നല്ല ആരോഗ്യം, ഉസ്താദിന് നല്ല ആരോഗ്യമുണ്ട്, കൂടെ ഇരിക്കുന്നവർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ട്. അപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ഞാനിങ്ങനെ സഫിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഒന്ന് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു, മറ്റൊന്ന് ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു, വലതു ഭാഗത്തേക്ക് നോക്കി ഇടത് ഭാഗത്തേക്ക്. കാരണം നല്ല ധൈര്യമുള്ളവരാണ് എന്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും എങ്കിൽ എനിക്ക് വലിയ സന്തോഷമാവും, കാരണം എനിക്കും അപ്പൊ യുദ്ധം ചെയ്യാൻ ഒരു ആവേശം കൂടുതൽ കിട്ടുകയാണ്. പക്ഷെ ഞാനിങ്ങനെ നോക്കുമ്പോ അൻസാറുകളിൽ പെട്ട ചെറിയ രണ്ട് കുഞ്ഞോള് രണ്ട് കുട്ടികളാണ് വലതു ഭാഗത്തും ഇടതു ഭാഗത്തുള്ളത്. ഞാനിങ്ങനെ ആലോചിച്ച് പോയി, റബ്ബേ, ഈ വലതു ഭാഗത്തും ഇടതു ഭാഗത്തുള്ള ഈ കുട്ടികൾക്ക് പകരം കുറച്ച് ആരോഗ്യമുള്ള കുറച്ച് വലിയ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് എന്തെങ്കിലും പ്രയാസം വരാണെങ്കിൽ അവരെന്നെ എന്നെ അതിനെ തൊട്ട് തടക്കുമല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഞാൻ ഈ വലതു ഭാഗത്തിരിക്കുന്ന കുട്ടിനോട് ഇടതു ഭാഗത്തുള്ള കുട്ടിനോട് ഞാൻ ഇങ്ങനെ നോക്കി നോക്കുമ്പോ ഈ കുട്ടികൾ എന്നോട് ചോദിച്ചു, അല്ല ഈ കുട്ടികൾ വല്ലാത്ത ചോദ്യ, വലിയ ആളുകൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഈ കുട്ടികൾ ചോദിക്കണം, ഇത് നല്ല ചോദ്യമാണ്. പക്ഷെ നമ്മളെ വീട്ടിലുണ്ട് ചില കുട്ടികൾ അധിക പ്രസംഗം എന്ന് പറയുമായിരുന്നു.
ഉമ്മമാരെ, നമ്മുടെ കുട്ടികൾക്ക് അധിക പ്രസംഗത്തിന്റെ വർത്തമാനം വരാൻ പാടില്ല. ചെറിയ കുട്ടികൾ വലിയ വർത്തമാനം പറയാം. അങ്ങനെ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അപകടമാണ്, അത് വരാൻ പാടില്ല. ചെറിയ എൽ കെ ജിയിൽ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ്, യു കെ ജിയിൽ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ്, വർത്തമാനം നോക്കുമ്പോഴോ, വർത്തമാനം നോക്കുമ്പോ എസ് എസ് എഫിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ വർത്തമാനം, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറിന്റെ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വർത്തമാനം. അങ്ങനെ ആകാൻ പാടില്ല. കുട്ടികൾ കുട്ടികളെ വർത്താനേ പറയാവൂ. അതെന്താ അങ്ങനെ ആകാൻ കാരണം അറിയോ? കാരണം ഉപ്പ ഉമ്മയാണ്. എന്റെ ഉപ്പ ഉമ്മ അങ്ങനെ ആകാൻ കാരണം, ഉപ്പ ഉമ്മ കുട്ടികളെ മുന്നിൽ പറയാൻ പറ്റിയതേ പറയാവൂ, എല്ലാം പറയാൻ പാടില്ല. ഒരു കുട്ടി ഉമ്മാനെ പൂച്ച എന്ന് വിളിച്ചു. പിറ്റേ ദിവസം ബാപ്പാനെ കൽബു എന്ന് വിളിച്ചു. കൽബു എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നല്ല, തൊട്ടാൽ മറ്റേ ഏഴ് തവണ കഴിക്കേണ്ട ജീവില്ലേ, അതാണ്. അപ്പൊ എന്തേ ഈ കുട്ടിയെ അങ്ങനെ വിളിക്കാൻ കാരണം? കുട്ടിന്റെ മറുപടി, ബാപ്പ ഉമ്മാനെ പൂച്ച എന്ന് വിളിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്, ഉമ്മ ബാപ്പാനെ കൽബു എന്ന് വിളിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് വിളിച്ച. അപ്പൊ ഈ കുട്ടി ഉമ്മാനെ പൂച്ചാന്നും ബാപ്പാനെ കൽബൂന്നും വിളിക്കാൻ കാരണം ഉമ്മയും ഉപ്പയുമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാ കുട്ടികളും പിറന്നു വീഴുന്ന സമയത്ത് നല്ലവരായിട്ടാ വരിക, അവരെ വെടക്കാക്കുന്നത് ഉമ്മയും ഉപ്പയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വെറുതെ അല്ല അതുപോലെ അങ്ങനെ ഉണ്ടാവും. ബാപ്പ ഭർത്താവിനും ഭാര്യക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുട്ടികളെ മുന്നിൽ വിളിച്ചിടാൻ പാടില്ല. ചില ഉപ്പമാരുണ്ട്, ഉമ്മാന്റെ കാര്യം തീർക്കാൻ ചെറിയ മക്കളോട് പറയും, പറയാൻ പാടില്ല, വളരെ മോശമാണ്. അപ്പൊ നമ്മുടെ സ്വകാര്യങ്ങളൊക്കെ ആര് മനസ്സിലാക്കും? ഈ കുട്ടികൾ മനസ്സിലാക്കും. പിന്നെ ഇത് ഈ കുട്ടികൾ ഇങ്ങനെ പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. ഭാര്യയും ഭർത്താവും കുട്ടികളെ മുന്നിൽ പിണങ്ങാൻ പാടില്ല. ഇനി പിണങ്ങണം ഉണ്ടെങ്കിൽ തന്നെ അവർ സ്കൂളിൽ പോയ സമയത്ത് പിണങ്ങിയാ മതി. പിന്നെ അവർ കാണൂല. അതിന്റെ അർത്ഥം പിണങ്ങണോന്ന് പറയണ്ട, പിണങ്ങാൻ പാടില്ല. ഇനി അഥവാ പിണങ്ങൽ ചിലപ്പോ സൗന്ദര്യ പിണക്കായിരിക്കും, അതിനുണ്ടാവല്ലോ. ചില ഭാര്യമാര് ഇങ്ങനെ മുഖം ഇങ്ങനെ വീർപ്പിക്കും ഭർത്താക്കന്മാരോട്. അങ്ങനെ മുഖം വീർപ്പിച്ചാലേ ആ ഭാര്യന്റെ മുഖത്തേക്ക് ഒരു ഭംഗി കാണൂ ചില ഭർത്താക്കന്മാർക്ക്. അതിനായി ചില ഭർത്താക്കന്മാർ ഭാര്യന്റെ മുഖം വീർപ്പിക്കാനായി കുറച്ച് പ്രശ്നം ഉണ്ടാക്കും. അത് ഭാര്യനോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല. ഈ ഭർത്താക്കന്മാരെ കൽബ് എന്ന് പറഞ്ഞാൽ നല്ല കൽബ, ഭർത്താക്കന്മാരെ കൽബ് നല്ല കൽബ. ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഭർത്താവ് എന്ത് വിഷമുണ്ടെങ്കിലും മനസ്സിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കും, പുറത്തു പറയില്ല. അതുകൊണ്ടാണ് പുരുഷന്മാരാണല്ലോ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ആവരു, കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ആവൽ ആരാ? സ്ത്രീകളെക്കാളും ആരാ? പുരുഷന്മാർ. അതാ നമുക്ക് എല്ലാവർക്കും തന്നെ ആഫിയ തരട്ടെ. എന്താ കാരണം? എല്ലാ ടെൻഷനും ഇതിന്റെ ഉള്ളിൽ തന്നെ നിറച്ചു വെച്ചിരിക്കും. അല്ലാതെ നമുക്കൊക്കെ നല്ല ആരോഗ്യം തരട്ടെ. അതേ സമയത്ത് സ്ത്രീകളോ വളരെ കുറവാണ്. അല്ലാതെ അവർക്കും അത് നിലനിർത്തി കൊടുക്കട്ടെ. എന്റെ കാരണം, കാരണം അവർ മനസ്സിലൊറ്റൊന്നും വെക്കൂല, എല്ലാം പുറത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കും, എല്ലാ സ്ത്രീകളും അങ്ങനെ അല്ലട്ടോ. ഇറാ സൈറ്റിലെ ഉമ്മമാരൊക്കെ, ഈ വേദനുസരിച്ചുള്ള ഉമ്മമാരൊക്കെ വളരെ നല്ലവരാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാത്ത സ്ത്രീകളെ കുറിച്ചാണ്, ഓൺലൈനിൽ എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ അവരും അല്ലാത്തവരെ കുറിച്ചാണ്. നമുക്ക് എല്ലാ നാട്ടിലും വേദനമാണ്, അല്ലെങ്കിൽ നാളെ തിരുവനന്തപുരത്ത് വേദന വരുമ്പോ ഞാൻ കുടുങ്ങി പോകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ രണ്ട് കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ ഈ കുട്ടികൾ വലിയ വർത്താനം ചോദിക്കാണ്. എന്താ വർത്താനം അറിയോ? അല്ലയോ അബ്ദുറഹ്മാൻ, നിങ്ങൾക്ക് അബൂജഹലിനെ പരിചയമുണ്ടോ? അബൂജഹല പരിചയമുണ്ടോന്നാ ചോദിക്കണത്. ഈ വലതും വലതും അകത്തുള്ള ചെറിയ കുഞ്ഞ്. അപ്പോ അബ്ദുറഹ്മാൻ ചോദിച്ചു, അല്ല കുട്ടികളെ നിങ്ങൾക്ക് എന്തിനാ അബ്ദുറഹ്മാൻ ഔഫ് പിന്നെ അബൂജഹലിന്റെ ആവശ്യവും? കുട്ടികളൊന്നും അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇതങ്ങനെ ചോദിച്ചപ്പോ കാല, രണ്ടു കുട്ടികളും അവിടെ നിന്ന് പറയാണ്, നിങ്ങൾ പറയാതിരിക്കാൻ പാടില്ല, പറയണം. ഈ സദസ്സിൽ എവിടെയാണ് അബൂജഹൽ ഒന്ന് കാണിച്ചു തരുമോ? കാരണം സമയത്തു അന്നഹൂയ സുബ്ബു റസൂലുള്ളാഹി, ആ അബൂജഹൽ എന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അബൂജഹലിനെ കൊല്ലാതിരിക്കാൻ പറ്റൂല. രണ്ടു കുട്ടികളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറയാണ്, എന്റെ ആഗ്രഹം ഞാൻ അബൂജഹലിനെ കൊല്ലണമെന്നാണ്. മറ്റേ കുട്ടി പറയുകയാണ്, അല്ല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ, എന്റെ ആഗ്രഹം ഞാൻ അബൂജഹലിനെ കൊല്ലണമെന്നാ. ഈ രണ്ട് ചെറിയ കുട്ടികളുടെ ആവേശം ഒന്ന് നോക്കൂ ചെറുപ്പക്കാരെ.
അവർക്ക് ദീനീ പ്രവർത്തനങ്ങളിൽ ആവേശമാണ്, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ആവേശമാണ്. അതാണ് എസ് എസ് എഫിലൂടെ പ്രവർത്തിക്കുമ്പോ ആവേശം ഉണ്ടാകേണ്ടത്. അത് മഹാന്മാരായ സ്വഹാബത്ത് കാണിച്ചതെന്ന ആവേശമാണ്. ആ ആവേശം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ, അതാ അബൂ ജഹൽ നേരെ മുന്നിലങ്ങെത്തിയപ്പോൾ ഈ രണ്ട് കുട്ടികളോടും പറയുകയാണ്, ഓ കുട്ടികളെ, നിങ്ങളിപ്പ ചോദിച്ച അബൂ ജഹലാണ് ഈ കാണുന്നത്. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് ഈ ചെറിയ രണ്ട് കുട്ടികളെ കയ്യിലുള്ള വാളങ്ങ് ഊരിയെടുത്ത് അബൂ ജഹലിനെ അങ്ങ് വെട്ടിക്കൊലപ്പെടുത്തി. ബദറിന്റെ യുദ്ധഭൂമിയിലെ പ്രായപൂർത്തിയാകാത്ത ഈ ചെറിയ കുട്ടികളങ്ങ് അതാ അബൂ ജഹലിനെ അങ്ങ് കൊന്നുകളഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ കൊന്ന സന്തോഷമാണ് ഈ കുട്ടികൾക്കുള്ളത്. ഈ രണ്ട് കുട്ടികൾ നേരെ വരികയാണ്. തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അബൂ ജഹലിനെ കൊന്ന കാര്യം ഈ ചെറിയ രണ്ട് കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. പറഞ്ഞപ്പോ തങ്ങൾ ചോദിച്ചു, അയ്യുക്കുമാ ഖതല. രണ്ട് കുട്ടികളും വന്നിട്ട് പറഞ്ഞപ്പോ തങ്ങൾ ചോദിച്ചു, രണ്ടാളും വന്നിട്ടാണല്ലോ പറഞ്ഞത്, നിങ്ങളെ കൂട്ടത്തിൽ ആരാ കൊന്നത്? രണ്ടാൾ ആരാ കൊന്നത്? പിടിച്ചത് ആര്? കൊന്നതാരും കോഴി അറുത്തു എന്ന് പറഞ്ഞാൽ രണ്ടാളും അറക്കൂലല്ലോ. ആരെങ്കിലും ഒരാൾ പിടിച്ചു കൊടുക്കും, ഒരാൾ അറുത്തു കൊടുക്കും. അപ്പൊ ഇതുപോലെ അബൂ ജഹലിനെ കൊന്നത് രണ്ടാളും കൊന്നതാ, അല്ല ഒരാൾ കൊന്നിട്ട് മറ്റേ ആൾ പിടിച്ചു കൊടുത്തതാ? അപ്പൊ ഈ രണ്ട് കുട്ടികളും പറഞ്ഞു, കാല കൊല്ലു മിൻഹുമ അന ഖതൽതു. ഓരോ കുട്ടികളും പറഞ്ഞു, ഞാൻ കൊന്നു, ഞാൻ കൊന്നു. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മേലെ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. തെളിവുണ്ടോ? അതായത് വാളിൽ രക്തത്തിന്റെ ബാക്കിയുണ്ടോ? ഈ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതാ ഈ രണ്ട് കുട്ടികളും വാളങ്ങ് കാണിച്ചു കൊടുത്തു. ആ വാളിലങ്ങ് നോക്കിയപ്പോൾ അതാ രക്തം പുരണ്ട വാളാണ് കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാളിലങ്ങ് നോക്കിയിട്ട് പറഞ്ഞു, ഖിലാകുമാ ഖതലാ. അതേ, നിങ്ങൾ രണ്ട് പേരും അബൂ ജഹലിനെ കൊന്നു കേട്ടോ. ഓ ചെറുപ്പക്കാരെ, ആ കുട്ടികളായ സ്വഹാബത്ത് ദീനിനോട് കാണിച്ച ആവേശം അതിന്റെ ബാക്കി ആവേശം എന്ന നിലക്കാണ്. അതാ നിസ്കാരം കൃത്യമായും നിസ്കരിക്കുന്നതിൽ നമുക്ക് ആവേശം വേണം. നിസ്കരിക്കാത്തവന്റെ കാര്യം വലിയ അപകടത്തിലാണ്. നമ്മളൊരു പരിഷ്കാരത്തിലും പെട്ടുപോകരുത്. ഇന്ന് കണ്ടില്ലേ, ഇസ്ലാമിന്റെ ആദർശ രംഗത്ത് ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കേണ്ട ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ അവരുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോ അവർക്ക് ഇസ്ലാമുമായി വല്ല ബന്ധവുമുണ്ടോ എന്ന് വരെ സംശയിച്ചു പോവുകയാണ്. ഞാൻ എന്തിനാണിത് പറയുന്നത്? എത്ര മുസ്ലിം ചെറുപ്പക്കാരാണ് കല്യാണത്തിന്റെ പേരിൽ അതാ ഓരോ തോന്നിവാസങ്ങൾ കാണിക്കുകയാണ്. പള്ളിയുടെ മെയിൻ ഗേറ്റിന്റെ മുന്നിൽ വരെ വിവാഹത്തിന്റെ ധൂർത്തിന്റെ പേരിൽ മുഖത്തേക്ക് പെയിന്റും അടിച്ച് കളറും പുരട്ടിയിട്ട് അതാ നൃത്യം കളിക്കുന്നു. അതും പള്ളിയുടെ മുന്നിലാണ്, മെയിൻ ഗേറ്റിന്റെ മുന്നിലാണ്. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായില്ലേ? ചാനലുകളിൽ വരെ പുറത്തു വന്നില്ലേ? എന്നിട്ട് കല്യാണത്തിന്റെ പേരില് എൻഎച്ചിലൂടെ, കാസർഗോഡ് ജില്ലയിലെ എൻഎച്ചിലൂടെ അതാ ബൈക്കും റൈസ് ചെയ്ത് ഓടിക്കളഞ്ഞില്ലേ? കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഈ പാവപ്പെട്ട ഞാൻ അതാ കണ്ണൂർ ജില്ലയിലേക്ക് വാതിന് പോവാണ്. ആ വാതിന് പോകുന്ന സമയത്ത് അതാ മെയിൻ റോഡിൽ ഒരു ചെറിയ ബ്ലോക്ക് പ്രത്യക്ഷപ്പെട്ടു. വണ്ടി ഓടിക്കുന്നവരോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ ബ്ലോക്ക്? അപ്പൊ ഡ്രൈവർ പറഞ്ഞു, ഉത്സവമായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്, മുസ്ലിം സഹോദരങ്ങളുടെ ഉത്സവം. സുബ്ഹാനല്ലാഹ്, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണെന്നാണ്. പക്ഷേ വണ്ടി കുറച്ചും കൂടി അങ്ങ് മുമ്പോട്ട് അങ്ങ് മൂവ് ആയപ്പോ അതാ ഒരു കുതിര, ഒരു ഒറിജിനൽ കുതിര. ആ കുതിരയുടെ പുറത്ത് മനുഷ്യരൂപത്തിലുള്ള വേറെ ഒരു കുതിര. ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റോ? ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റോ?
മനുഷ്യൻ മനുഷ്യനല്ലേ ആകേണ്ടത്, മനുഷ്യൻ കുതിരയാകാൻ പറ്റോ? പറ്റൂല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഒരു കുതിരയാണ്, കുതിരപ്പുറത്തൊരു മനുഷ്യൻ ഇരിക്കുകയാണ്. ഇത് ഏത് വേദിയിലും പറയാനൊരു മടിയുമില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആര് കൂട്ടുനിന്നാലും, യവൻ കൂട്ടുനിന്നാലും, എത്ര വലിയ പണക്കാരനായാലും, അധികാരമുള്ളവനായാലും, രാഷ്ട്രീയത്തിന്റെ നേതൃത്വമുള്ളവനായാലും, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ തുറന്ന് പറയുന്നതിന് ഒരു പേടിയുമില്ല, ഒരു മടിയുമില്ല. പടച്ചറപ്പ് നമുക്ക് ആരോഗ്യം നിലനിർത്തുന്ന കാലത്തോളം ചെറുപ്പക്കാരെ മുഴുവനും ഈമാനിന്റെ പ്രവർത്തനങ്ങളിലേക്ക് അടുപ്പിക്കാൻ ഈ പറയുന്ന ആവേശം ആര് പറഞ്ഞാലും കുറക്കൂല. ഇത് പറയുന്നത് ജനങ്ങളുടെ കയ്യടി വാങ്ങാനല്ല, ഒരുപാട് അഭിമാനികളെ സ്വായത്തമാക്കാനല്ല. ദുനിയാവിൽ ഒരു ഫാൻസിന്റെയും ആവശ്യമില്ല. റഹ്മത്തിന്റെ മലക്കുകളെ ആനയിച്ചു കൊണ്ടുപോവുക എന്ന പ്രതീക്ഷയേ ഉള്ളൂ. അതുകൊണ്ട് ജനങ്ങളുടെ പണം നോക്കിയിട്ടല്ല, സ്ഥാനമാനം നോക്കിയിട്ടല്ല, അങ്ങനെ ഒരാളും തെറ്റിദ്ധരിക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാരതാ ആ കുതിരയുടെ നേരെ മുന്നിൽ കുറഞ്ഞ ചെറുപ്പക്കാരിങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. ഡാൻസ് കളിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. നോക്കുമ്പോ ഈ ചെറുപ്പക്കാരനോ സുബ്ഹാനല്ലാഹ് വലിയ കറുത്ത ഗ്ലാസും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വരികയാണ് കുതിരപ്പുറത്ത്. ഒരു NH റോഡ് മുഴുവനും ബ്ലോക്ക് ചെയ്യുകയാണ്. ചോദിക്കട്ടെ മുസ്ലിം ചെറുപ്പക്കാരെ, ഇങ്ങനെ ഒരു പരിഷ്കാരം കാണിക്കാൻ ആരാണ് പഠിപ്പിച്ചു തന്നത്? നിങ്ങൾ മുസ്ലിമീങ്ങളാണോ? സൃഷ്ടാവായ റബ്ബിനെ റബ്ബായി അംഗീകരിക്കുന്നവരാണോ? എനിക്കും നിങ്ങൾക്കും ഒരു നേതാവില്ലയോ? ആ നേതാവ് നമ്മുടെ എല്ലാ ചെയ്തികളും കാണുന്ന നേതാവല്ലേ? ആ നേതാവല്ലേ റഹ്മത്തുൽ ലിലാലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? തങ്ങള് ആ നേതാവ് ഉമ്മത്തിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾ റൗളാ ശരീഫിൽ കടക്കുമ്പോൾ കാണുമ്പോ ഹബീബായ തങ്ങളെ മനസ്സങ്ങ് സന്തോഷിച്ചു പോകാറില്ലേ? ഓ ചെറുപ്പക്കാരെ, സുബ്ഹി ജമാഅത്തിന് കൃത്യമായും പള്ളിയിലെത്തുന്ന ചെറുപ്പക്കാരനാണോ? ആ ചെറുപ്പക്കാരനെ കാണുമ്പോ ഹബീബായ തങ്ങളെ മനസ്സിന് വലിയ ആനന്ദമല്ലേ? അതേ സമയത്ത് ഒന്നും കൂടി പറഞ്ഞോട്ടെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വളരെ പരിശ്രമത്തോടെ നമ്മുടെ കരങ്ങളിൽ എത്തിച്ചു തന്ന ആ പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചത്തിന്റെ കാവൽഭടന്മാരാകേണ്ട മുസ്ലിം ചെറുപ്പക്കാർ വഴിവിട്ട കോപ്രാട്ടികളിലും ആഭാസങ്ങളിലും പേക്കൂത്തുകളിലും അവരുടെ ജീവിതം മുഴുവനും പാഴാക്കിയാൽ മദീനയിൽ വിശ്രമിക്കുന്ന നേതാവിന്റെ മനസ്സ് വേദനിക്കാതിരിക്കുമോ? സങ്കടപ്പെടാതിരിക്കുമോ? ദുഃഖിക്കാതിരിക്കുമോ? ഹബീബായ തങ്ങളെ മനസ്സ് വേദനിപ്പിച്ചവൻ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുമോ? ബർത്ത്ഡേന്റെ പേരിലുണ്ട് ഒരു ആഘോഷം. ബർത്ത്ഡേന്റെ പേരിൽ ഒരു ഓമിനിക്കാരന്റെ പുറത്തൊരു ചെറുപ്പക്കാരൻ ഇറങ്ങാ. അപ്പൊ എന്തിനാണ് ഈ വാട്സപ്പിൽ വന്ന കാര്യം പറയണെന്ന് ചോദിച്ചാലേ, നമ്മുടെ മഹല്ലുകളിൽ അത്തരത്തിലുള്ള തോന്നിവാസം ഉണ്ടാവാൻ പാടില്ല. ഈ ഭാഗങ്ങളൊക്കെ പഴമ ഇപ്പോഴും നിലനിൽക്കുന്ന നാടുകളാ. എത്ര പുതുമ ഉണ്ടായാലും ആ പഴയ പഴമ ഇപ്പോഴും നിലനിൽക്കുന്ന നാടുകളാ. അള്ളാഹു ബർക്കത്തെ ഏറ്റെ. കാരണം ഈ മുടിപ്പു, മഞ്ചി, കുക്കാജ, സാലത്തൂർ, ഇറ, ഇതൊക്കെ ഞാൻ ആനക്കല്ലിൽ മുത്താലിമായി ഓതി പഠിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. എനിക്ക് അവിടെ ഭക്ഷണം തന്നിരുന്ന വീട്ടുകാരൻ, പിതാവ്, വല്യുപ്പ, അവരൊക്കെ മരണപ്പെട്ടു. അള്ളാഹു അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആ സമയത്തൊക്കെ വെള്ളിയാഴ്ച ഉറുദിക്ക് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച അങ്ങനെ വെള്ളിയാഴ്ച ഉറുദിക്ക് പോയിട്ടാണ് ഇപ്പൊ അള്ളാന്റെ തോഫിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ കുറഞ്ഞ സദസ്സിന്റെ മുന്നിലൊക്കെ പ്രസംഗിക്കാനുള്ള ഒരു ധൈര്യം തന്നത്. അപ്പൊ ഞാൻ എന്റെ ദർസിൽ പഠിക്കുന്ന മുത്താലിമികളോട് ഞാൻ പറയും, വെള്ളിയാഴ്ച ഉറുദിക്ക് പോകണം. എനിക്കറിയും എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് വേദന പോയൊരു സ്ഥലമുണ്ട്. അത് ആനക്കല്ലിൽ ഓതി പഠിക്കുന്ന സമയത്ത് തന്നെയാണ്. അപ്പോ അന്ന് നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതിർന്ന വിദ്യാർത്ഥികൾ, നമുക്ക് ഈ വേദന ഒന്നും അറിയില്ലല്ലോ, അവരിങ്ങനെ എഴുതി തരും. ആ എഴുതി തരുന്നത് നമ്മളിങ്ങനെ കാണാതെ പഠിക്കും. കാണാതെ പഠിച്ചിട്ട് ഇങ്ങനെ പോയി വേദന അറിയും. അപ്പോ അങ്ങനെ ആനക്കല്ലിന്റെ തൊട്ടടുത്ത് തന്നെ ആനക്കല്ലിന്ന് ആ ഗുവന്തപ്പടപ്പ് അപ്പുറം പോകുന്ന സ്ഥലത്ത് തോന്നുന്നുണ്ട്, ഗുവന്തപ്പടപ്പ് ഒസങ്കടിക്ക് പോകുന്ന റൂട്ടിൽ തോന്നുന്നുണ്ട്, ഒരു എത്തരത്തിലൊരു പള്ളി ഉണ്ട് അറിയോ? ആ പള്ളിപ്പടപ്പ് തോന്നുന്നുണ്ട്. എനിക്കിപ്പോ അതിന്റെ പേര് അറിയില്ല. ആ
അവിടെയാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മുത്താലിമായതിനു ശേഷം വെള്ളിയാഴ്ച ഊർദിക്ക് വാദനോയി അങ്ങനെ മഞ്ഞനാടിയിൽ ഞാൻ മരിക്കൽ തോതി പിടിക്കുന്ന സമയത്ത് മഞ്ഞനാടിയിൽ വാദനോയി അപ്പൊ അന്ന് ഞാൻ ചെറിയ കുട്ടി ഇന്ന് തന്നെ ചെറുതാ അപ്പൊ അന്ന് ഇതിനേക്കാളും ചെറുതാ അപ്പൊ ചെറിയ ഓതി പഠിക്കുന്ന സമയത്ത് മഞ്ഞനാടിക്ക് വേദനോയപ്പോ എല്ലാരും എണീറ്റങ്ങ് പോയി എല്ലാരും എണീറ്റ് പോയി എണീറ്റ് പോകാൻ കാരണം ഈ ചെറിയ കുട്ടി എന്ത് വേദന പറയാനാ എണീറ്റ് നടക്കാൻ തന്നെ കഴിയുന്നില്ല എന്ത് വേദന പറയാൻ അപ്പൊ ഞാൻ എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞിരുന്നു എണീറ്റ ഉടനെ ബൈത്ത് പാടണം ബൈത്ത് പാടിയാൽ എല്ലാരും അങ്ങ് പാട്ട് കേൾക്കുമ്പോ ഇരിക്കും അപ്പൊ അങ്ങനെയാണല്ലോ ചില ആളുകൾക്ക് പാട്ട് കേൾക്കുന്നതാണ് വലിയ രസ അപ്പൊ പാട്ട് കേട്ടാൽ ഇരിക്കും അപ്പൊ ഞാൻ എല്ലാരും എണീറ്റ് പോകുമ്പോ എനിക്ക് ഉസ്താദ് പറഞ്ഞ വാക്ക് ഓർമ്മ അപ്പൊ ഞാൻ ഇങ്ങനെ പാടി ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ അന്ന് പറയാൻ ഇത്ര ധൈര്യമൊന്നുമില്ല ഇത്ര ശുദ്ധ മലയാളം അറിയില്ല കാരണം ഞാൻ നക്കണിക്കാരനല്ലേ അപ്പൊ ഇന്ന് പിന്നെ കേരളത്തിൽ പഠിക്കാൻ പോയതിന് ശേഷമാണ് മലയാളം കുറച്ചൊക്കെ ഏകദേശം ഭാഗപ്പെടുത്തി വന്നത് അപ്പൊ കേരളത്തിൽ തന്നെ വേദന പോയ വലിയ സങ്കട തിരുവനന്തപുരത്തേക്ക് പോയാലുള്ള ഒരു ഭാഷ വേറെയാണ് കണ്ണൂർ ജില്ലയിലേക്ക് വന്ന പിന്നെ ഒരു ഭാഷ കാസർഗോട്ടേക്ക് വന്ന പിന്നെ വേറൊരു ഭാഷ അപ്പൊ ഇങ്ങനെ ഓരോ ഭാഷയാണ് നക്കണിക്കൽ സംസാരിക്കുമ്പോ തന്നെ ഉള്ളാളത്തെ നക്കണിക്കല്ല എന്റെ കളസത്തെ നക്കണിക്കു ഇനി മലയാളത്തിൽ തന്നെ നിങ്ങളെ മലയാമ ഒന്ന് വേറെ മലയാളം പിന്നെ ഒന്ന് വേറെ ഇരിക്കട്ടെ ഞാൻ ഇപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു തന്നത് അപ്പോ എന്താ ഞാൻ പറഞ്ഞു ബൈത്ത് പാടി അതിന് മുമ്പ് പറഞ്ഞത് ഓമിനിയാ ഇയാൾക്ക് ഓമിനി ഉണ്ടാ ചില ആളുകൾക്ക് വലിയ സന്തോഷമാണ് നമ്മളെ വണ്ടിന്റെ പേര് പറഞ്ഞില്ല ഉസ്താദ് ഞാൻ വണ്ടിന്റെ പരസ്യം ഒന്നും ചെയ്യുന്നല്ലോ അങ്ങനെ ഒരു കാറിന്റെ പരസ്യം ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല ഞാൻ പറഞ്ഞത് അപ്പോ ഈ ചെറുപ്പക്കാരൻ ഓമിനി ഇങ്ങനെ പുറത്തിറങ്ങാ കയ്യിലൊരു കേക്കുണ്ട് ആ കേക്ക് മുറിക്കുക മുറിച്ചിട്ട് ഇപ്പുറത്തുള്ള കൂട്ടുകാരി ചെറുപ്പക്കാരന്റെ തൊള്ളയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കുഴപ്പമില്ല കേക്ക് പിന്നെ മുറിക്കാതെ പിന്നെ ഗുളും കൊറ്റടിക്ക് കുളുക്കാക്കാൻ പറ്റുമോ പിന്നെ റപ്പായി വരണം റപ്പായി ആണെങ്കിൽ പോയി കഴിഞ്ഞു ഗിന്നിസ് ബുക്കിൽ റെക്കോർഡാകും ചെയ്തു ഇനി റപ്പായി തിരിച്ചേർന്ന വിഷയമൊന്നുമില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് വേണ്ടത് ഇവരിങ്ങനെ മുറിച്ചു കൊടുത്ത് തിന്നു ബാക്കിയുടെ ബാക്കിയുള്ള ഈ പിന്നെ കേക്കിന്റെ ബാക്കി ഭാഗം എടുത്തിട്ട് ഈ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് ഇങ്ങനെ പുരട്ടി കൊടുത്തു പുരട്ടി കൊടുത്തു ഹാപ്പി ബർത്ത് ഡേ ടു യു പിറന്നാൾ ആഘോഷം ഇങ്ങനെ ഉണ്ടോ ഒരു പിറന്നാൾ ആഘോഷം എവിടുന്ന് പഠിച്ചു ഇത് നമ്മുടെ മുസ്ലിം ചുണക്കുട്ടികൾ ആര് പഠിപ്പിച്ചു ഇത് ഇസ്ലാമാണെന്ന് പറയാൻ വല്ല ബന്ധമുണ്ടോ നമ്മളത്തരത്തിലുള്ള പരിഷ്കാരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന ഒരൊറ്റ പ്രവർത്തനം മുസ്ലിം ആൺകുട്ടിയിലോ പെൺകുട്ടിയിലോ ഉണ്ടായിക്കൂടാ അതിനാണ് SSF ഉള്ളത് നമ്മളൊരു പരിഷ്കാരത്തിലും പെട്ടുപോകാതിരിക്കാനാണ് SSF ഉള്ളത് ഒരാളുണ്ട് നമ്മുടെ നാട്ടിൽ കുറെ ചെറുപ്പക്കാരുണ്ട് പക്ഷേ SSF ചേരാൻ എല്ലാവർക്കും പേടിയാണ് എന്താ പേടി അല്ല SSF ചേർന്നാൽ അതുപോലെ നടക്കണം വെറുതെ ചേർന്നിട്ട് കാര്യമില്ല അതുപോലെ നന്നായി നടക്കണം ഞാൻ നടന്നില്ലെങ്കിൽ മോശമല്ലേ നല്ല നിയത്താണത് കാരണം ങ്ങളെ കൊണ്ട് SSF ചേർത്തിന് SSF ദുഷ്പേര് വരണ്ട നല്ല നിയത്ത പക്ഷെ എക്കാലം വരെ നിങ്ങൾ ഇങ്ങനെ കേടായിട്ട് തന്നെ പോവും ആ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്ക് തുമ്മമാരെ വെള്ളം കോരാനൊന്നും അല്ല ശീരിഞ്ഞൊന്നും തരാം ലാസ്റ്റ് ഇപ്പൊ വരുന്ന ബക്കറ്റിൽ ശീരിഞ്ഞൊന്നും ഉണ്ടാവില്ല നിങ്ങൾ നല്ല സംഭാവന ഇട്ടാൽ ഇൻഷാല്ലാ ലാസ്റ്റ് നല്ല ശീർണി കിട്ടും നല്ല സംഭാവന എല്ലാ ഉമ്മമാരും ഇടണം ഉമ്മമാർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് അപ്പൊ ഒക്കെ തീർത്തു കൊടുക്കും ചുണക്കുട്ടികളായ ചെറുപ്പക്കാരാകട്ടെ പെൺകുട്ടികളാകട്ടെ ഇസ്ലാമിന് ഒരു ദുഷ്പേര് വരുത്തുന്ന ഒരൊറ്റ പ്രവർത്തനവും ജീവിതത്തിൽ വന്നുകൂടാ അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം അതിനാണ് സംഘടനയുള്ളത് അപ്പൊ ചില ചെറുപ്പക്കാർ SSF ചേരാൻ എന്താ അത് ചേർന്ന നന്നായി നന്നാണ്ട് അതനുസരിച്ച് നടക്കണ്ടേ
എവിടെയോ ഒരു മഹല്ലുകാരൻ ഞാൻ വേദനയപ്പോ ആ മഹല്ലുകാരനോട് പറഞ്ഞു, എന്താ പറഞ്ഞോ ഉസ്താദെ, ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി വനിതാ ക്ലാസ് വെക്കാറുണ്ട്, പക്ഷെ ഒറ്റ പെണ്ണും വരൂല. പിന്നെ വനിതാ ക്ലാസ്സിലേക്ക് ആണുങ്ങളാ പോണ്ടത്, വനിതാ ക്ലാസ്സിലേക്ക് പെണ്ണുങ്ങളല്ലേ, അപ്പോഴല്ലേ വനിതാ ക്ലാസ് ആവൂ, അല്ലെങ്കിൽ ആണുങ്ങളെ ക്ലാസ് അല്ലേ അവര്. അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ ഈ വനിതാ ക്ലാസ്സിലേക്ക് പോകാൻ താല്പര്യം കാണാത്ത സ്ത്രീകൾ പറയാണ് ന്യായം, എന്താ ന്യായം അറിയോ, അത് പോയിട്ട് കേട്ടെങ്കിൽ അത് അതുപോലെ നടക്കണ്ടേ, നടന്നില്ലെങ്കിൽ പ്രശ്നല്ലേ, അപ്പൊ പിന്നെ കേക്കിടന്തി, അപ്പൊ പിന്നെ അതനുസരിച്ച് ജീവിക്കണമെന്ന് കരുതിയിട്ട് കേൾക്കാതിരിക്കലാ വേണ്ടത്. അപ്പൊ രണ്ട് കുറ്റാണ്, എന്താ ഒന്ന് കേൾക്കാൻ പോയില്ല, രണ്ട് കേട്ടിട്ട് നന്നാവും നന്നാകാതെ നടക്കൂന്ന് കരുതിയിട്ട് കേൾക്കാൻ പോയില്ല, രണ്ട് കുറ്റം. ചെറുപ്പക്കാരെ, ഏത് ചെറുപ്പക്കാരനും ചിന്തിക്കേണ്ടത് നന്നാകണമെന്നാ, അങ്ങനെ നന്നാക്കാനുള്ള സംഘടനയാണ് SSF. അപ്പൊ ചോദിക്കൂ സാറേ, SSF-ലൂടെ പ്രവർത്തിച്ചാൽ നന്നാക്കൽ എങ്ങനെ? SSF-ലൂടെ പ്രവർത്തിച്ചാൽ തങ്ങന്മാരോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയും, ആലിമീങ്ങളോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയും. തങ്ങന്മാരോടും ആലിമീങ്ങളോടും ബന്ധം സ്ഥാപിച്ചാൽ അവരിൽ നിന്നുള്ള ആത്മീയത നമുക്ക് കിട്ടും, അതാണ് SSF രൂപീകരിച്ചത് തന്നെ അതിനാണല്ലോ. ആലിമീങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിലും ആലിമീങ്ങൾ അല്ലാത്ത ഭൗതികന്മാരായ യുവാക്കൾ മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ രണ്ട് പ്ലാറ്റ്ഫോമും ഒന്നിപ്പിക്കാനാണ് മഹാന്മാരുടെ നേതൃത്വത്തിൽ, മഹാന്മാർ എന്ന് പറയുമ്പോൾ ഷംസുലുലമയിക്കെ ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട മഹത്തായ സംഘടനയാണ് SSF അഥവാ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. ചരിത്രം പറയുന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞത് ആ SSF-ലൂടെ പ്രവർത്തിക്കുമ്പോ മഹാന്മാരോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയും. മഹാന്മാരോട് ബന്ധം സ്ഥാപിച്ചാൽ നാം സ്വാഭാവികമായി നന്നാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചത്, മസലുൽ ജലീസി സ്വാലിഹി വസ്സൂഇ കമസലിൽ കഹാമിലിൽ മിസ്കീൻ വനാഫിഖിൽ കീർ. നല്ല ആളോട് കൂടെ ഇരിക്കുന്നയാളും ചീത്തയായ ആളെ കൂടെ ഇരിക്കുന്നവരുടെ ഉപമ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഹദീസ്? മസലുൽ ജലീസി സ്വാലിഹീ, നല്ലവരെ കൂടെ ഇരിക്കുന്നതിന്റെ ഉപമാവ സൂഈ, മോശക്കാരുടെ കൂടെ ഇരിക്കുന്നതിന്റെ ഉപമ കഹാമിലിൽ മിസ്കിവൽ ഖീർ. നല്ലവരെ കൂടെ നിങ്ങൾ ഇരുന്നാൽ അതാ അത്തറു ചുമന്നു പോകുന്നവരെ പോലെയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അത്തറ് കച്ചവടക്കാരെ കൂടെ നിങ്ങൾ പോയിരുന്നാൽ ചിലപ്പോ നിങ്ങൾക്ക് സൗജന്യമായി അയാള് അത്തറ് തരും. നിങ്ങൾ പൈസ കൊടുക്കാൻ കുറെ കാണിച്ചാല് പൈസ കൊടുത്തിട്ട് വാങ്ങാനുള്ള ബുദ്ധിയൊന്നും നിങ്ങൾക്കില്ലാന്ന് കണ്ടാൽ അയാളെ നിങ്ങളെ മുഖം നോക്കിയിട്ട് സങ്കടപ്പെട്ടിട്ട് ചിലപ്പോ സൗജന്യമായിട്ട് അയാൾ അത്തറ് തരും. അങ്ങനെയുണ്ട്. അല്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ട് വാങ്ങും, അയാൾ അങ്ങനെ സൗജന്യമായി തരാനുള്ള മനസ്സൊന്നുമില്ല, അയാളും കുറക്കാരനാണ്, അപ്പൊ പിന്നെ നിങ്ങൾ പൈസ കൊടുത്തിട്ട് വാങ്ങും. ഏതായാലും ഇങ്ങനെ രണ്ട് രൂപത്തിൽ അല്ലെങ്കിലും നിങ്ങൾ ചിലപ്പോൾ അത്ര കച്ചവടക്കാരന്റെ അടുത്ത് നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങളായിട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങുന്നുമില്ല, അയാളായിട്ട് സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരുന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് അവിടെ ഒരു നേട്ടമുണ്ടെന്താണ്? അയാളെ അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല മണം കിട്ടും. ഇതുപോലെയാണ് നല്ലവരെ കൂടെ ഇരുന്നാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതേ സമയത്ത് വമസലുൽ ജലീസി സൂഇകനാഫിഖിൽ കീരി, അതേ സമയത്ത് നിങ്ങൾ നിസ്കരിക്കാത്തവരെ കൂടെയാണോ കൂടുന്നത്? നിങ്ങൾ കള്ളുകുടിയന്മാരെ കൂടെയാണോ നിങ്ങളുടെ കൂട്ടുകെട്ട്? കാഞ്ചാ ടീമിന്റെ കൂടെയാണോ കൂട്ടുകെട്ട്? മഗ്രിബിന്റെ സമയത്ത് ഇറാ സൈറ്റിന്റെ മൈതാനിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുകയാണ്, പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന് വിളി വരികയാണ്, ഹയ്യാല സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യാല ഫലാ, വിജയത്തിലേക്ക് വരൂ. ആ സമയത്ത് മഗ്രിബിന്റെ വാങ്കിന്റെ വിളിയാളും അള്ളാഹുവിന്റെ ഭവനമായ പള്ളി മിനാരത്തിലൂടെ പുറത്തേക്ക് പ്രകമ്പനം കൊള്ളിക്കുമ്പോ ഇറാ സൈറ്റിന്റെ മൈതാനിയിലൂടെ ആ വാങ്കിനൊരു ചെറിയ വില പോലും കൽപ്പിക്കാതെ അതാ നിങ്ങൾ മഗ്രിബിന്റെ നേരത്ത് നിസ്കരിക്കാനുള്ള സമയമായിട്ട് പോലും ക്രിക്കറ്റ് മൈതാനിയിൽ ടൂർണമെന്റിൽ അങ്ങ് ലയിച്ചു പോയാൽ അത്തരക്കാരെ കൂടെയാണോ നിങ്ങളുടെ കൂട്ടുകെട്ട്? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് കനാഫിഖിൽ കീർ, ഇരുമ്പ് കച്ചവടക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തീയിലേക്ക് ഇങ്ങനെ ഊതുകയാണ്. ആ ഊതുന്ന സമയത്ത് എന്താണ് വരിക?
ഒന്നിരിക്കലോ ആ ഊതുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന അഗ്നിയുണ്ടല്ലോ, തീയുണ്ടല്ലോ, ആ തീയുടെ അംശം നിങ്ങളുടെ കുപ്പായത്തിൽ വന്ന് പതിയും. നിങ്ങളുടെ കുപ്പായത്തിൽ വന്ന് പതിഞ്ഞാലോ കുപ്പായം കത്തിച്ചാമ്പലായി പോകും. ഇനി ഒരുപക്ഷെ തീ അതിൽ നിന്ന് നിർഗളിച്ച് നിങ്ങളെ കുപ്പായത്തിൽ പതിഞ്ഞില്ല എന്ന് കണ്ടാലും നിങ്ങൾക്കതാ വെറും നാറ്റം അവിടെ നിന്ന് വരും, മോശമായ സ്മെല്ല് അവിടെ നിന്ന് വരും. ഇതുപോലെയാണ് ദുഷിച്ചവരെ കൂടെയുള്ള നിങ്ങളുടെ കൂട്ടുകെട്ട് കേട്ടോ ചെറുപ്പക്കാരെ. അതുകൊണ്ട് നല്ലവരെ കൂടെ കൂടണേ. ആ കൂടുന്ന സമയത്ത് നമുക്ക് നല്ല ജീവിതം കാഴ്ചവെക്കാൻ കഴിയും. ഇസ്ലാമിന് ദുഷ്പേര് വരുത്തുന്ന ഒരൊറ്റ പ്രവർത്തനവും ഉണ്ടായിക്കൂടാ. മഹാന്മാരൊക്കെ ചിന്തിച്ചത് അങ്ങനെയാണ്, ഇസ്ലാമിന് ഒരൊറ്റ ദുഷ്പേര് വരുത്താൻ പറ്റൂല. അക്കരയിലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, ശരി, ഞാനിപ്പോ മേക്ക് ഓഫ് ആക്കിട്ട് പോകും, അങ്ങ് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി, ഒറ്റൊന്ന് റളിയല്ല, ഞാൻ ഇത്ര നേരം ഇങ്ങനെ വസേക്ക, നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചൊറുക്കി ഇങ്ങനെ നോക്കിയിരിക്കുക. മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി വല്ലാത്തൊരു കാര്യ, അള്ളാഹു ബർക്കത്തെ. ചിലപ്പോ ഞാനൊരു കാര്യം എപ്പോഴും എല്ലാ സ്റ്റേജിലും ഞാൻ പറയാറുണ്ട്, എന്തറിയോ, ചിലപ്പോ നമ്മളെ രക്ഷപ്പെടുന്നത് ഈ ഒരൊറ്റ റളിയല്ലാഹുവിനെ ആയിരിക്കും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വാലിന്റെ സദസ്സിൽ ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറയുമ്പോ ഉറക്ക സ്വലാത്തിൽ എങ്ങനെ ഉറക്ക സ്വലാത്തിൽ എങ്ങനെ ഒന്ന് ചൊല്ലേ, ഉറക്ക സ്വലാത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ അങ്ങനെയാണ്, അതിനാണ് ഉറക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഹാന്മാരെ പേര് പറയുമ്പോ ഉറക്ക റളിയല്ലാഹു മുഹമ്മദ് ഇസ്മായിൽ അൽ ബുഖാരി, ഇതാണ് ഉറക്ക. എന്താ കാരണം അറിയോ, നമ്മൾ ചിലപ്പോ നിസ്കരിച്ച നിസ്കാരം ഒന്നും ചിലപ്പോ നമുക്ക് ഫലം കിട്ടിക്കൊള്ളുന്നില്ല, കാരണം ആ രൂപത്തിലുള്ള നിസ്കാരം നമ്മൾ നിസ്കാരമല്ല, നമ്മൾ നിസ്കാരങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. അപ്പോ അപ്പൊ നമുക്ക് നന്നാകാൻ ഏറ്റവും നല്ല വകുപ്പാണ് സ്വലാത്തും തർലിയത്തും. ആ മഹാന്മാരുടെ പൊരുത്തം കിട്ടിയാൽ നമുക്ക് അങ്ങ് കഴിച്ചിലായി പോകും. അള്ളാഹു തആല മഹാന്മാരെ പൊരുത്തം തരട്ടെ. അപ്പൊ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി ഇത്രയും വലിയ മഹാനായിട്ട് ഇസ്ലാമിനൊരു ദുഷ്പേര് വരുത്താൻ മഹാനവരുകൾ സമ്മതിച്ചില്ല. മഹാനവരുകളെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. മഹാനവരുകൾ ഒരു ഒരു കപ്പലിൽ കയറി യാത്ര ചെയ്യുകയാണ്. ഇനി മുൻകാലങ്ങളിലൊക്കെ കപ്പലിലൂടെ ഹജ്ജിന് പോയി യാത്ര ചെയ്തവരൊക്കെ പല ആജിയാമാരും ചില ആജിയാമാരുണ്ട്. നമ്മളെ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരു ആജിയാരുണ്ട്, അയാളെ പേര് മടങ്ങി ആജി എന്നാണ്. മടങ്ങി ആജി ഇവിടെ ഒന്നും അങ്ങനെ ഇല്ലല്ലോ, ഏതോ ഒരു നാട്ടിൽ പോയി പറഞ്ഞത്. ഇവിടെ ഞാൻ പറഞ്ഞ ആന കുടുക്കി പോറുമ്പേ. അപ്പൊ എന്താ മടങ്ങി ആജി എന്നാവാൻ കാരണം? കാരണം ഇയാള് ബോംബെ പോയി, ബോംബെ നിന്ന് പിന്നെ അങ്ങോട്ട് ഹജ്ജിന് പോവാ. ബോംബെ പോയപ്പോഴേക്ക് അവിടുത്തെ ഒരാള് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാ പോണേ? ഞാൻ ഹജ്ജിന് പോവാ. ഹജ്ജിന് പോവാ? അതെ, ഹജ്ജിന് പോവാ. ഹജ്ജിന് പോണത് ഇവിടുന്ന് ഫ്ലൈറ്റിലെ ഫ്ലൈറ്റിലൂടെ അല്ലേ? അതെ, ഫ്ലൈറ്റ് ഇങ്ങനെ നിലത്തു കൂടെ അല്ല പോണത്, അന്തരീക്ഷത്തിൽ പറന്നിട്ടാ. ശരി, അത് പോയാൽ പോയി, പോയില്ലെങ്കിൽ പോയില്ല. പോയാൽ തന്നെ എവിടെ എത്തിയെന്നും പറയാൻ പറ്റൂല, എത്തിയില്ലെങ്കിൽ എവിടെ എത്തിയില്ല എന്നും പറയാൻ പറ്റൂല. പോയി എത്തിയാൽ തന്നെ തിരിച്ച് വരുമോന്നും അറിയില്ല, വരില്ല എന്നും അറിയില്ല. എന്നാ പിന്നെ പോകണ്ടെന്ന് വെക്കാ. ഇയാൾ ബോംബെ തന്നെ നേരെ നാട്ടിലേക്ക് മടങ്ങി. ഹജ്ജിന് പോയ ആള് ബോംബെ നേരെ നാട്ടിലേക്ക് തിരിച്ച് മടങ്ങിയപ്പോഴേക്ക് നാട്ടുകാരെല്ലാം വിളിച്ചു, മടങ്ങി ഹാജീന്ന്. എവിടുന്ന് മടങ്ങിയതാ? ബോംബെ നിന്ന് മടങ്ങിയത്. അതുകൊണ്ട് മടങ്ങിയാജ്. പഴയ കാലത്തൊക്കെ കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സ്വഭാവം. ഹജ്ജിനൊക്കെ കപ്പലിൽ പോയവരുണ്ട്. ഇനിയിപ്പോ വീണ്ടും അതിന്റെ സംവിധാനം വരാൻ പോവാ. ഫ്ലൈറ്റിൽ മാത്രമല്ല, കപ്പലിലൂടെ ഹജ്ജിന് പോകണോ? സംവിധാനം വരാൻ പോവാണ്. അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. കാരണം അടുത്ത ഭാവിയിൽ ഇറാ സൈറ്റിൽ നിന്ന് പലരും കപ്പലിലൂടെ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. ഹജ്ജില് എന്നെ പലരും ലക്ഷദ്വീപിലും പല ദ്വീപിലേക്കും വാദന വിളിക്കും. വാദന വിളിക്കുമ്പോൾ ഞാൻ എന്റെ ഉമ്മാനോട് ഇങ്ങനെ ചോദിക്കും, ഉമ്മാർ പോയി രണ്ടാ മോനെ, പേടിയാവാടാ. കാരണം കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു സങ്കട. അങ്ങനെയാണ് ഉമ്മമാർക്ക് അങ്ങനെ കുട്ടികളോട് സ്നേഹം. അള്ളാഹു തആല നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്ത് തരട്ടെ. അപ്പോ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു കപ്പലിൽ കയറി യാത്ര. യാത്ര എന്തിനാണ് യാത്ര? യാത്ര ഫി തലബിൽ ഹദീസ് വൽ ഇൽമി. ഇൽമി ഹദീസ് ക്രോഡീകരിക്കാനാണ് യാത്ര. മഹാന്മാരുടെ യാത്രകളൊക്കെ അങ്ങനെ. ഇപ്പൊ ചില ചെറുപ്പക്കാർ കൊണ്ടൊരു യാത്ര, അതിന്റെ പേരാണ് നൈറ്റ് ഔട്ടിംഗ്. എന്താണ് ഈ നൈറ്റ് ഔട്ടിംഗ് എന്ന് പറഞ്ഞാല്? രാത്രി പുറത്തു പോവാ. ഒറ്റ ചെറുപ്പക്കാരനും നൈറ്റ് ഔട്ടിങ്ങിന് പോകാൻ പാടില്ല. ഒക്കെ ഡേ ഔട്ടിങ് പോയാൽ മതി, പകൽ മാത്രം പുറത്തു പോവാ. അതെന്തിനാണ്? ജോലിക്ക് വേണ്ടി.
രാത്രി ജോലിയാണെങ്കിൽ കുഴപ്പമില്ല, ചില ചെറുപ്പക്കാർക്കൊക്കെ കോഫി ഷോപ്പിലൊക്കെ ജോലി ആയിരിക്കും രാത്രി, അവർ രാത്രി ജോലി ചെയ്യേണ്ടി വരും. ഇപ്പൊ നൈറ്റ് ഔട്ടിങ്ങിന്, നൈറ്റ് ഔട്ടിംഗ് അല്ലല്ലോ, അതായത് കോഫി ഷോപ്പിന്റെ ഉള്ളിലല്ലേ, ഉള്ളിലല്ലേ. അതേ സമയത്ത് നൈറ്റ് ഔട്ടിംഗ് എന്ന് പറയാൻ കാരണം, ചില ചെറുപ്പക്കാർ രാത്രി സമയത്താണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. വീട്ടിലിരിക്കുമ്പോൾ ഉറക്കം വരാതായപ്പോൾ അവരതാ പുറത്തേക്ക് പോകുന്നു ചെറുപ്പക്കാരെ. എന്നിട്ട് രാത്രി സമയത്ത് വീട്ടിന്റെ പുറത്ത് റോട്ടിലിറങ്ങി അങ്ങാടി തെരുവുകളിലിറങ്ങി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്, ബൈക്കിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ സമയമാണ് പലപ്പോഴും ചെറുപ്പക്കാരനെ വഴിതെറ്റിപ്പിക്കുന്നത്. ഇന്നാരെല്ലാം മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുണ്ടോ? അനാശാസ്യ അനാചാര പ്രവണതകളിൽ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടോ? കൂണ്ടു പിടിച്ചിട്ടുണ്ടോ? അതിന്റെ അഗാധ ഗർത്തത്തിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ടോ? അവരെല്ലാം നൈറ്റ് ഔട്ടിങ്ങിന് പോയവരാണ്. ഒരിക്കലും മുസ്ലിം ചെറുപ്പക്കാരങ്ങനെ പോകാൻ പാടില്ല. രാത്രിയായാൽ വീട്ടിലേക്ക് തിരിച്ചു വരണോ? അത് നല്ല ചെറുപ്പക്കാരുടെ സ്വഭാവമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവരികൾ അതാ രാത്രിയും പകലും എന്ന വ്യത്യാസമില്ലാതെ മഹാനവരികൾ യാത്ര ചെയ്യുകയാണ് ഹദീസ് പഠിക്കാൻ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഈ ചരിത്രം പറയാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് ഞാൻ നിങ്ങളുടെ യുവതികളായ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യം സാന്ദർഭികമായി പറഞ്ഞോട്ടെ. കാരണം യുവത്വം എന്നതാണ് വിഷയം, യുവാക്കൾ എന്നതല്ല. യുവത്വം എന്നത് യുവാക്കളിൽ മാത്രമുള്ളതല്ല, നിങ്ങളുടെ പെൺകുട്ടികളിലും ഉള്ളതാണ്, യുവതികളിലും ഉള്ളതാണ്. ഓ ഉമ്മമാരെ, നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്തേ കാരണം, ഇപ്പോൾ പുറത്തു വരുന്ന പല വീഡിയോകളിലും അതാ പെൺകുട്ടികൾ ഡാൻസ് കളിക്കുകയാണ്. ഈ അടുത്ത് ഒരു സ്കൂളിലോ എന്തോ എന്നറിയില്ല, ഒരു ഡാൻസ് ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നു. ആ വീഡിയോയിൽ അപ്പുറത്ത് ആൺകുട്ടികൾ ഡാൻസ് ചെയ്യുകയാണ്, ഇപ്പുറത്ത് പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുകയാണ്. അതും പർദ ധരിച്ചിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്, മുഖം മൂടിയിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. ഓ ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടികൾ ഇങ്ങനെയാണോ? ഉമ്മമാരെ, നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ അതപ്പതിക്കരുത് കേട്ടോ, തരം താഴ്ന്നു പോകരുത് കേട്ടോ. ഞാൻ എന്റെ ഉമ്മമാർക്ക് വേണ്ടി പറയുകയാണ്, സഹോദരിമാർക്ക് വേണ്ടി പറയുകയാണ്. ഇമാം ബുഖാരി തങ്ങളെ ചരിത്രം അവിടെ ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് തന്നെ വരുന്നു. അതിന്റെ മുമ്പ് ഞാൻ പറയട്ടെ ഒരു മഹദിയുടെ കാര്യം. സുബ്ഹാനല്ലാഹ്, ആ മഹദി വഫാത്താകുന്ന സമയത്ത് എന്തൊരു അത്ഭുതമല്ലേ. അതേ ഹാഫിദ് ഇബ്നു അബി ദുനിയ മൻ ആശ ബഅദൽ മൗതി എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആ മഹദിയുടെ പേര്? റുഉബത്ത് ഇബ്നു തിബീജാന്. റുഉബത്ത് ഇബ്നു തിബീജാൻ എന്നാണ് മഹദിയുടെ പേര്. അന്നഹ മരിളത്ത് മറലൻ ശദീദ, ആ മഹദിക്ക് ശക്തമായ രോഗം പിടിപെട്ടു. ഹത്താമാത്തത് ഫീ അംഫുസിഹി, അങ്ങനെ നാട്ടുകാർക്കിടയിൽ ആ മഹദിയായ റുഉബത്ത് ഇബ്നു തിബീജാൻ എന്ന മഹദി അതാ മരിക്കുകയാണ്, വഫാത്താവുകയാണ്. ഓ ഉമ്മമാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, സഹോദരിമാരെ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. ആ മഹദി വഫാത്തായപ്പോ നാട്ടുകാർ ആ മഹദിയുടെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. നാട്ടുകാർ ആ മയ്യത്തിനെ കഫൻ വസ്ത്രം കൊണ്ട് പൊതിയുകയാണ്. അങ്ങനെ കുളിപ്പിച്ചിട്ട് കഫൻ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് ആ മയ്യത്തിനെ ഒരു സ്ഥലത്തങ്ങ് വെച്ചപ്പോൾ ഇബ്നു അബി ദുനിയ മൻ ആശ ബഅദൽ മൗതി എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവരുകൾ പറയുകയാണ്, ഇവരെല്ലാവരും ആ മയ്യത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ആ മയ്യത്തിങ്ങനെ അനങ്ങുകയാണ്, മയ്യത്തിങ്ങനെ വൈബ്രേറ്റ് ആവുകയാണ്. ഫനറത്ത് ഇലൈഹിം, അപ്പൊ ഇവരതാ മയ്യത്തിനെ പൊതിഞ്ഞ കഫൻ വസ്ത്രമുണ്ടല്ലോ,
ആ കെട്ടിയ കഫൻ വസ്ത്രം അങ്ങ് പൊതിഞ്ഞ കഫൻ വസ്ത്രവും മെല്ലയങ്ങ് തുറന്നു നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ കിടത്തിയ റോബത്തിബ്നു ബിജാൻ റളിയല്ലാഹു അൻഹ എന്ന മഹദി മരിച്ചു കിടക്കുന്ന മഹദി കണ്ണങ്ങ് തുറന്നുപോയി അടുത്ത് നിൽക്കുന്നവരുടെ മുഖത്തേക്ക് മഹദി ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ആ മഹദി പറയാണ് ഓ എന്റെ അടുത്തു നിൽക്കുന്ന നാട്ടുകാരെ നിങ്ങൾ ദുഃഖിക്കണ്ട എന്റെ ആഹ്റവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോ നിങ്ങൾ സന്തോഷിക്കൂ നിങ്ങൾ ആഹ്റത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ പലപ്പോഴും പേടിപ്പിച്ചവരായിരുന്നല്ലോ എന്നാൽ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞതുപോലെയല്ല എന്റെ പരലോക കാര്യം അതിനേക്കാളൊക്കെ എത്രയോ എളുപ്പമാണ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മമാരെ മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും കണ്ണു തുറന്നിട്ട് അടുത്തു നിൽക്കുന്നവരോട് സംസാരിച്ചിട്ട് എന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട ഞാൻ രക്ഷപ്പെട്ടു പോയി എന്ന് പറയാനുള്ള സ്ഥാനത്തേക്ക് രൂപത്തിനെത്തി ബീജാൻ ഹൃദയല്ലോകുവെന്ന എത്താനുണ്ടായ കാരണം സൂക്ഷ്മതയുടെ ജീവിതമാണ് കേട്ടോ ഓ മുസ്ലിം പെൺകുട്ടികളെ വാട്സപ്പ് ദുരുപയോഗം ചെയ്യണ്ട ഫേസ്ബുക്ക് ദുരുപയോഗം ചെയ്യണ്ട ഒരൊറ്റ ഡമ്മേശിലും പെട്ടുപോകണ്ട ഒരൊറ്റ മ്യൂസിക്കലിലും പെട്ടുപോകണ്ട ഒരൊറ്റ ടിക്ടോക്കിലും പെട്ടുപോകണ്ട അതെന്താണെന്ന് ഒരൊറ്റ പെൺകുട്ടിയോടും പറയേണ്ടതില്ല അവർക്കറിയുന്നത് കൊണ്ട് മറ്റു പ്രഭാഷണത്തിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഓ പെൺകുട്ടികളെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ ലൈവായി വന്നിട്ട് വൈറലാകേണ്ടവരല്ല അങ്ങനെ നിങ്ങൾ പൊതുരംഗത്ത് വൈറലായവരായാൽ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ മഹദിയെ പോലെയുള്ളൊരു മരണം കിട്ടൂല നിങ്ങൾ അല്ലാഹനെ പേടിച്ച് ജീവിച്ചാൽ നല്ല തഖ്വയുള്ള ജീവിതം കൈവരിച്ചാൽ ഏത് പ്രയാസമുള്ള സമയമായാലും മുസ്ലിം ഉമ്മമാരെ ഓ മുസ്ലിം സഹോദരിമാരെ അല്ലാഹു നിങ്ങളെ ഒരിക്കലും കൈവിടൂല നിങ്ങൾക്കറിയില്ലേ സയ്യിദത്തു നബീവി ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹാ ആ മഹദി ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് കൂടെ പോവാണ് ഹിജ്റ ഘട്ടം ഘട്ടമായി പോകുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ പോവാണ് ഉമ്മു അയ്മൻ ബീബി റളിയല്ലാഹു അൻഹാ വലൈസ മഅഹാ സാദുൻ വലാ മാഉൻ മഹദിയുടെ കൂടെ ആഹാര വിഭവങ്ങളില്ല കഴിക്കാൻ ഒന്നുമില്ല കുടിക്കാൻ വെള്ളമില്ല അപ്പോഴാണ് ഫകാദത്ത് തമൂതു മിനൽ അതുഷ് തേസ്റ്റ് കാരണമായി ദാഹം കാരണമായി മരിക്കാൻ അടുത്തുപോയി മരിക്കാൻ അടുത്തപ്പോ ഫലമ്മാ കാന വഖ്തുൽ ഫിതുർ അതാ ഹിജ്റ പോകുന്നത് നോമ്പ് നോക്കിയിട്ടാണ് ആ നോമ്പ് നോക്കിയിട്ട് ഹിജ്റ പോകുമ്പോൾ നോമ്പ് തുറക്കുന്ന സമയമെങ്ങായപ്പോൾ ഹിജ്റ പോകുമ്പോൾ ആഹാരം കൂടെയില്ല പാനീയം കൂടെയില്ല പക്ഷേ നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ അല്ലാഹുക്ക് വേണ്ടി ജീവിച്ച മഹതിമാരാണ് അവര് അവരന്യ പുരുഷന്മാർക്ക് മുഖം കാണിച്ചവരല്ല അന്യ പുരുഷന്മാരെ മുന്നിന് തലമുടി വെളിവാക്കിയവരല്ല ഓ ഉമ്മമാരെ നിങ്ങളതാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മുഖം മറക്കാനൊരു മനസ്സ് വരാത്തതെന്തേ തലമറക്കാനൊരു മനസ്സ് വരാത്തതെന്തേ സ്വന്തം ഭർത്താവിന്റെ കൂടെയായാലും സ്വന്തം മാങ്ങളയുടെ കൂടെയായാലും ടൂ വീലറിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തലമറക്കാനൊരു മനസ്സ് വരാത്തതെന്തേ മുഖം മറക്കാനൊരു മനസ്സ് വരാത്തതെന്തേ ഭാര്യമാരെയും പെൺമക്കളെയും ബൈക്കിലൂടെ യാത്ര ചെയ്യിപ്പിക്കുന്ന രക്ഷിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ഭർത്താക്കന്മാരൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ പിന്നിലെ ഭാര്യമാരെ ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോ അവര് മുഖം മറക്കാത്തവരാണോ അതിന്റെ പേരിൽ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടത് ഭാര്യമാര് മാത്രമല്ല ഭർത്താക്കന്മാരും മറുപടി പറയേണ്ടി വരും കേട്ടോ ഉമ്മു അയ്മൻ ബീവി റളിയല്ലാഹു അൻഹാ
ആ മഹദി നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ അതാ ഒരു ശബ്ദം കേൾക്കുകയാണ്. സമയത്ത് ഹിസ്സൻ മേൽഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ മേലെ അങ്ങ് നോക്കിയപ്പോ ശബ്ദം കേട്ടപ്പ മേലോട്ടങ്ങ് നോക്കിയതാണ്. നോക്കിയപ്പോ എന്തൊരത്ഭുതമല്ലേ ഉമ്മമാരെ, അതാ ആകാശത്തിൽ നിന്ന് താഴോട്ട് ഒരു അതാ ഒരു കൊടപ്പണം അല്ലെങ്കിൽ ഒരു പാത്രം, ആ പാത്രം ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ആകാശത്തിൽ നിന്ന് താഴോട്ട്. മഹദി നിൽക്കുന്ന സ്ഥലത്ത് അതാ ഒരു പാത്രം ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ആ തൂങ്ങി നിൽക്കുന്ന പാത്രത്തിലേക്ക് അങ്ങ് നോക്കുമ്പോ വല്ലാത്തൊരു രസകരമായ പാനീയമാണ്. ആ പാനീയം പശരിബത്ത് മിന്നു, ആ പാനീയം മഹദി അങ്ങ് കുടിച്ചു. അങ്ങനെ ദാഹം തീർന്നുപോയി. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, ആ പാനീയം കുടിച്ചതിന് ശേഷം പിന്നെ മഹദിക്ക് ജീവിതത്തിൽ ഒരൊറ്റ തവണ പോലും ദാഹം അനുഭവപ്പെട്ടിട്ടില്ല. കണ്ടില്ലേ ഉമ്മമാരെ സഹോദരിമാരെ, നല്ല തഖ്വയിലങ്ങ് ജീവിച്ചപ്പോൾ ഒരു വലിയ പ്രയാസം നേരിട്ടപ്പോൾ പ്രതിസന്ധി നേരിട്ടപ്പോൾ കുടിക്കാൻ വെള്ളമില്ലാതെ ആയപ്പോൾ നോമ്പുള്ള സമയം നോമ്പ് തുറക്കാനുള്ള നേരമായപ്പോൾ അല്ലാഹു തആല ഒരു പാത്രത്തിലൂടെ പാനീയം കൊടുത്തില്ലേ? ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയുടെ ദാഹം മാറ്റിച്ചില്ലേ? അത് തഖ്വയിലുള്ള ജീവിതം കൊണ്ട് കിട്ടിയതാ. ഞാൻ എല്ലാ ഉമ്മമാരോടും പറയട്ടെ, ഞാൻ പറയണമല്ലോ, പറയാതിരുന്നാൽ ഉമ്മമാർക്ക് വിഷമാവെന്ന് കരുതിയിട്ട് പറയാതിരിക്കാൻ പറ്റുമോ? എല്ലാ ഉമ്മമാരോടും പറയാണ്, ഇപ്പൊ എല്ലാ പെൺകുട്ടികളും രണ്ട് വിദ്യാഭ്യാസം പഠിക്കുകയാണ്. എല്ലാ ഇറയിലുണ്ടാവും രണ്ട് പെൺകുട്ടി, രണ്ട് വിദ്യാഭ്യാസം പഠിക്കുന്ന പെൺകുട്ടികൾ വേണം. വേണം വേണ്ടെന്നല്ല ഞാൻ പറയാം, നിർബന്ധമാണ്. ഭൗതിക വിദ്യാഭ്യാസം മാത്രം പഠിപ്പിച്ചാൽ പോരാ, നമ്മുടെ പെൺകുട്ടികൾക്ക് മതവിദ്യാഭ്യാസം വേണം. പിന്നെ മതവിദ്യാഭ്യാസം മാത്രം പഠിപ്പിച്ചാ പോരാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അങ്ങനെ പഠിപ്പിക്കൽ വളരെ കുറവാ. അപ്പൊ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ മതവിദ്യാഭ്യാസവും കൂടി വേണം. വേണം എന്നാൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അതിന്റെ കൂടെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത്, പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നും കൂടി പഠിപ്പിച്ചു കൊടുക്കണം. ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമ്മുടെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനാ ഉസ്താദ് അങ്ങനെ? അതെങ്ങനെ അങ്ങനെ ചോദിക്കാൻ കാരണം, ഉമ്മമാരെ നിങ്ങളെ വീട്ടിലുള്ള സമയമായാല് നിങ്ങളെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, ഇവൾ നാളെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലായാൽ പിന്നെ പോയ ഉടനെ ഇവൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഇതൊന്നും അറിയില്ല എന്ന് കണ്ടാൽ അമ്മായിമാക്കും ഈ മോൾക്കും പിന്നെ എപ്പ നോക്കിയാലും പ്രശ്ന. ഭർത്താവിന്റെ ഉമ്മാക്കും ഇവൾക്ക് എപ്പ നോക്കിയാ പ്രശ്ന? എന്താ അമ്മായിമാക്ക് വേണ്ടത് ഇവളെ ബി കോം അല്ല, അമ്മായിമാക്ക് വേണ്ടത് ഇവളെ ബി എ അല്ല. ഇവള് സുബി നിസ്കരിച്ച ഉടനെ അമ്മായിമ്മ ബി എൽ ഇങ്ങനെ ഉണ്ട്, ബി കോമിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അമ്മായിമ്മ പിന്നെ ചൂരലങ്ങ് പിടിക്കും ചിലപ്പോ. പിന്നെ അമ്മായിമാക്ക് വേണ്ടി സുബൈ നിസ്കാരം കഴിഞ്ഞ ഉടനെ അമ്മായിമാക്കും അമ്മോശനും ഇതാ നല്ലൊരു സുലൈമാനി, യാക്കൂബി അല്ല സുലൈമാനി, ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താൽ എന്തൊരു നല്ല മരുമകളാ. അൽഹംദുലില്ലാ, അല്ലാ എന്റെ മകനിന് ഇത്രയും നല്ലൊരു ഭാര്യനെ കൊടുത്തല്ലോ റബ്ബേ എന്നും പറഞ്ഞിട്ട് അമ്മായി വന്ന് സന്തോഷം പറയും. അമ്മായിമാക്ക് വേണ്ട. ഇന്ന് മിക്ക പെൺകുട്ടികൾക്ക് അതറിയില്ല. കാരണം എന്താ? പഠിപ്പിക്കാൻ അയക്കാണ്, പുറത്തേക്കും അയക്കും, എല്ലാം അയക്കാണ്, പക്ഷേ വീട്ടു ജോലി ചെയ്യാൻ അറിയില്ല, വീട് വൃത്തിയാക്കൽ എങ്ങനെ എന്നറിയില്ല. ഒരു ഒരു മാച്ചില് എന്താ ഇവിടെ പറയാ, മാച്ചില് തന്നെ സലാമത്തായി. അപ്പൊ മാച്ചില് മാച്ചില് എങ്ങനെ പിടിക്കണം തന്നെ അറിയില്ല ചില പെൺകുട്ടികൾക്ക്. എന്താ കാരണം? ബി കോമിൽ അതുണ്ടാവൂലല്ലോ, അത് വീട്ടിലെ വിദ്യാഭ്യാസത്തിലാ. അപ്പൊ പുറത്ത് മാസ്റ്റർമാരും ടീച്ചർമാരും പഠിപ്പിച്ചാൽ മാത്രം പോരാ ഉമ്മമാരെ, നിങ്ങളുടെ പെൺകുട്ടികളെ കുറച്ച് നിങ്ങളും പഠിപ്പിക്കണം. നിങ്ങളുടെ ചില പഠിപ്പ് അത് ബി എനേക്കാളും വലിയ പഠിപ്പാണ്. ആ പഠിപ്പാണ് വീട്ടിൽ ഒരു പെണ്ണ് എങ്ങനെ വേണം എന്ന പഠിപ്പ്, അത് പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മമാർ. തായേ മൊതല പാട്ട ശാല, കന്നഡ വാക്കില്ലേ തായേ മുതല പാട്ടശാല, ഉമ്മ ആദ്യം പഠിപ്പിക്കണം. എന്നിട്ട് മതി ടീച്ചർമാർ മാസ്റ്റർമാർക്ക് പഠിപ്പിക്കണം. ഇതെല്ലാം അവർക്ക് തന്നെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അന്ന് പഠിപ്പിക്കാതിരുന്നാൽ, നമ്മളടുത്തുള്ള ഇൽമും കൂടി പഠിപ്പിക്കണം. പഠിപ്പിക്കാതിരുന്നാൽ ആ ഇൽമ കിട്ടൂല മകൾക്ക്.
അതെല്ലാം ഉമ്മമാർ ശ്രദ്ധിക്കണം. എത്ര കേസാരിയോ വിളിച്ചു പറയണ ഉസ്താദ് തൊലാക്കായി പോയി, ഒരാഴ്ച ആകുമ്പോഴേക്ക് തൊലാക്കായി. എന്താ കാരണം? ഇവളെപ്പം നോക്കിയാലും പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യാം. എന്താ ഗൂഗിളിൽ എന്താ സെർച്ച് ചെയ്യണത്? ഇൽമു സെർച്ച് ചെയ്യാണ്. അമ്മായിമാക്ക് വീട്ടിൽ വന്നിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതിയോ? മതിയോ? അമ്മായിമാന്റെ കൂടെ കുറച്ച് സഹകരിച്ചു കൊടുക്കണ്ടേ? ഇതിന്റെ അർത്ഥം നമ്മുടെ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ പോവാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഭർത്താക്കന്മാരെ, നിങ്ങളെ ഭാര്യമാരെ വീട്ടിലെ പണിക്കാരെ പോലെ കാണാൻ പാടില്ല. ചില ഭർത്താക്കന്മാരും ചില അമ്മായിമമാരും ഇറയിൽ അങ്ങനെയുള്ള അമ്മായിമമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തന്നെ ധാരാളം. അമ്മായിമമാരെ, ഒരിക്കലും നിങ്ങളുടെ മരുമക്കളെ നിങ്ങൾ വീട്ടിലെ വേലക്കാരിയായി കാണരുത്. പല അമ്മായിമമാരും മരുമക്കളെ അങ്ങനെയാ കാണുന്നത്, വീട്ടിലെ വേലക്കാരിയായി. അങ്ങനെ കാണാൻ പാടില്ല. എന്താ കാരണം അറിയോ? ഒരു സ്ഥലത്ത് പ്രശ്നമായി. എന്താ പ്രശ്നം? പ്രശ്നം വന്ന വിവരം എന്താ അറിയോ? അമ്മായിമാക്ക് മരുമകളോട് വലിയ പിണക്കം. എന്താ കാരണം പറഞ്ഞാല്, ഭർത്താവ് വീട്ടിൽ വന്ന ഉടനെ ഈ ഭാര്യ ഭർത്താവിന്റെ കൂടെ പോയി വീട്ടിൽ കുറച്ച് പിന്നെ റൂമിൽ കുറച്ച് നേരം കുറ്റിട്ട് വാതിൽ കുറ്റിട്ട് സംസാരിക്കും. അതിന് അമ്മായിമ ചോദിച്ചാ പറ്റുമോ? അമ്മായിമ ഒരു കാലത്ത് അമ്മോഷന്റെ കൂടെ അങ്ങനെ ചെയ്തതല്ലേ? അതിനിപ്പൊ അമ്മായിമ ഖേദിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമുണ്ടോ? അപ്പൊ അമ്മായിമ ചിന്തിക്കണം, ഒരു കാലത്ത് ഞാൻ അങ്ങനെ ചെയ്തതാണല്ലോ, ഇപ്പൊ എന്റെ മരുമകൾ ചെയ്യുന്ന തെറ്റല്ല. അതുവരെ പുറത്തുള്ള ഭർത്താവ് വീട്ടിലെത്തിയപ്പോ ആ ഭർത്താവിന്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാൻ ഒരു മനസ്സ് കാണിച്ചതാണ്. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ കാത്തിരുന്നു പതിനൊന്നരായി. തങ്ങളവരുകൾ നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ബിബറകത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ നേതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവരുടെ ആത്മീയമായ നേതൃത്വം നമുക്ക് എല്ലാവർക്കും അല്ലാഹു കനിഞ്ഞേകുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവരുകളെയാണ്, എന്നെയല്ല കാത്തിരിക്കുന്നത്, തങ്ങളെയാണ്. അപ്പൊ തങ്ങളവരുകൾ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി മാത്രമാണ് ഇത്രയും നേരം ഞാൻ സംസാരിച്ചത്. അല്ലാഹു തആല നമ്മുടെ ഈ സംസാരങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നതാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വെച്ച ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അപ്പൊ നമ്മുടെ ആ രൂപത്തിൽ നമ്മുടെ വീട്ടിൽ അമ്മായിമമാരും മരുമക്കളും ഒക്കെ ശ്രദ്ധിക്കണം. ഇപ്പോ മച്ചിഞ്ചിമാരെ തമ്മിൽ ശ്രദ്ധിക്കണം. ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു ഉമ്മ മകന്റെ മകള് കൂടെ താമസിക്കുകയാണ്, മകന്റെ കൂടെയല്ല. ആ മകളാണെങ്കിലും ഉമ്മാനെ വല്ലാതെ ശല്യം ചെയ്യുന്നു. അപ്പൊ എന്തിനാണ് അങ്ങനെ വരാൻ കാരണം ചോദിച്ചപ്പോ, ഈ മകളും മകന്റെ ഭാര്യയും തമ്മിൽ വലിയ പിണക്കത്തിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആകാൻ പാടില്ല. ബാബിമാരും മച്ചിഞ്ചിമാരും തമ്മിൽ പിണക്കത്തിലാകാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. ഇസ്ലാമിന് ദുഷ്പേര് വരുത്തുന്ന ഒരൊറ്റ പ്രവർത്തനം ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. ഞാൻ പറഞ്ഞു വെച്ച ഒരൊറ്റ ചരിത്രം ഒരു 2 മിനിറ്റ് കൊണ്ടങ്ങ് പറഞ്ഞു നിർത്തട്ടെ. ചെറുപ്പക്കാരെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കപ്പലിൽ കയറുകയാണ് യാത്ര ചെയ്യാൻ. ഫീ തലബിൽ ഹദീസി വൽ ഇൽമി, ഹദീസ് തിരയാൻ പോവുകയാണ്. എന്നാൽ മഹാനവരുകൾ ഹദീസ് തിരയാൻ കപ്പലിൽ യാത്ര ചെയ്യുമ്പോ മഹാനവരുകളുടെ കൂടെ 1000 സ്വർണ നാണയമുണ്ടാടിരുന്നു. ആ 1000 സ്വർണ നാണയം എന്തിനാണ്? അത് യാത്രയിൽ ഉപകരിക്കാനാണ്. പക്ഷേ കപ്പലിലുള്ള ഒരു യാത്രക്കാരൻ മഹാനവരുകളുടെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. മഹാനവരുകളോട് വലിയ ലോക്യത്തിൽ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഈ ചെറുപ്പക്കാരന്റെ സംസാരം കേട്ടപ്പോ മഹാനവരുകൾ മനസ്സിലാക്കിയത് ഇവൻ ഒരു നല്ല ചെറുപ്പക്കാരനെന്നാണ്, കൂടെ കൂട്ടാൻ പറ്റിയവനെന്നാണ്. അപ്പൊ മഹാനവരുകൾ, അതാ മഹാനവരുകൾ അവിടുന്ന് ഇവനോട് എല്ലാ സ്വകാര്യവും തുറന്നു പറഞ്ഞു. ആ സ്വകാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഹദീസ് ക്രോഡീകരിക്കാനുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ എനിക്ക് ഉപകരിക്കാൻ വേണ്ടി 1000 സ്വർണ നാണയം ഞാൻ എന്റെ കൂടെ സൂക്ഷിച്ചിട്ടുണ്ട്.
ഇവന്റെ വർത്താനം മാത്രമേ നല്ല വർത്താനം, ഇവൻ ലോകം കണ്ട പെരും കള്ളനാണ്. ഇമാം ബുഖാരി തങ്ങൾ ഇവന്റെ വർത്താനം കേട്ടപ്പോ നല്ലവൻ എന്ന് മനസ്സിലാക്കിയതാണ്. ഇവൻ വലിയ പോയത്തക്കാരനാണ്, വലിയ കള്ളനാണ്. അപ്പൊ മഹാനവരുകൾ ഇവനോട് ഈ സ്വകാര്യം പറഞ്ഞപ്പോ അന്ന് രാത്രി എല്ലാവരും കപ്പലിലങ്ങ് വിശ്രമിക്കുമ്പോ ഉറങ്ങുമ്പോ ഇവൻ നട്ടപ്പാതിരക്കങ്ങ് എണീറ്റ് ബഹളം വെക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, ഇവനിങ്ങനെ നെഞ്ചത്തടിക്കാൻ തുടങ്ങി. ഇവന്റെ കരച്ചിലിന്റെ ഒച്ച കേട്ടപ്പോ ഉറക്കത്തിൽ നിന്ന് എല്ലാവരും അങ്ങ് ഞെട്ടിയുണർന്നു. ഇവനോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? അപ്പൊ ഇവൻ പറഞ്ഞു, എന്റെ സഞ്ചിയിൽ 1000 സ്വർണ നാണയമുണ്ടാടിരുന്നു, അതിപ്പോ കാണുന്നില്ല. പച്ചക്കള്ളം പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി തങ്ങളെ കൂടെയാണ് 1000 സ്വർണ നാണയമുള്ളത്, ഇവന്റെ കൂടെയല്ല. അതേ സമയത്ത് ഇവൻ ഇങ്ങനെ കള്ളം പറയാനുണ്ടായ കാരണം എന്താണ്? കാരണം എല്ലാവരും ഓരോരുത്തരുടെയും സഞ്ചി തിരയുമ്പോൾ ബുഖാരി ഇമാമിന്റെ സഞ്ചിയിൽ 1000 സ്വർണ നാണയം കണ്ടാൽ അത് ബുഖാരി ഇമാമ കട്ടതാണെന്ന് മനസ്സിലാക്കി ജനങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് ആ സ്വർണ നാണയം ഈ മനുഷ്യൻ അങ്ങ് കൈമാറിക്കൊടുക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒച്ച വെച്ച് കരഞ്ഞപ്പോഴേക്ക് ജനങ്ങൾ ഉയർന്നു. അവർ ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്റെ സഞ്ചിയിൽ 1000 സ്വർണ നാണയം ഉണ്ടായിരുന്നത് കാണുന്നില്ല. എല്ലാ കപ്പൽ യാത്രക്കാരുടെ സഞ്ചിയിലും തിരയാൻ നോക്കി. ആ തിരയാൻ നോക്കിയ സമയത്ത് ഓ ചെറുപ്പക്കാരെ, മുസ്ലിം പെൺകുട്ടികളെ, നമ്മുടെ ഒരു തോന്നിവാസം കാരണമായി ഇസ്ലാമിനെ പറയിപ്പിക്കാൻ പാടില്ല, ലോക നേതാവിനെ പറയിപ്പിക്കാൻ പാടില്ല. അതിന് ഉപോത്ബലകമെന്നോണമാണ് ഞാൻ ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതാ കപ്പലിലുള്ള യാത്രക്കാർ ഓരോ സഞ്ചിയിലും അങ്ങ് തിരയുമ്പോൾ മെല്ലെ തന്റെ സഞ്ചി എടുത്തു, 1000 സ്വർണ നാണയമുള്ള സഞ്ചി അങ്ങെടുത്ത് നേരെ കടലിലേക്കങ്ങ് വലിച്ചെറിഞ്ഞു. ഒരു നാണയമല്ല, രണ്ട് നാണയങ്ങളല്ല, 1000 നാണയങ്ങളുള്ള അതാ സഞ്ചിയാണ് ആ പൊതി അങ്ങെടുത്തിട്ട് കടലിലേക്കങ്ങ് വലിച്ചെറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, കപ്പലിലുള്ളവർ ഓരോരുത്തരുടെ സഞ്ചിയിൽ തെരഞ്ഞു നോക്കുമ്പോ ഒരാളെ സഞ്ചിയിലും കാണാതെയായപ്പോ ഇവൻ വരെ കള്ളം പറഞ്ഞതാണെന്നും മനസ്സിലാക്കി അവനെ അങ്ങ് ശരിക്കും കൊടുത്തു. യാത്ര എത്തേണ്ട സ്ഥലത്തങ്ങ് എത്തി. യാത്രക്കാരെ കപ്പലിൽ നിന്ന് താഴോട്ടിറങ്ങുകയാണ്. ഇറങ്ങിയ സമയത്ത് ഈ മനുഷ്യൻ ബുഖാരി ഇമാമിന്റെ അടുത്തേക്ക് ഓടിപ്പോയി ചോദിക്കുന്നു, അല്ല ഇമാമേ, ഞാൻ നിങ്ങളെ സമ്മതിച്ചു പോയി കേട്ടോ, കാരണം നിങ്ങളുടെ സഞ്ചിയിൽ ഉണ്ടായിരുന്ന 1000 സ്വർണ നാണയം അത് നിങ്ങളുടേതാണെന്ന് 100% ബോധ്യമുണ്ടായിരിക്കെ അത് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എന്റേതാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ജനങ്ങൾ ഓരോരുത്തരുടെയും സഞ്ചി ഇങ്ങനെ തിരയാൻ നോക്കുമ്പോ നിങ്ങളുടേതായ 1000 സ്വർണ നാണയം നിങ്ങളത് കടലിലേക്ക് വലിച്ചെറിഞ്ഞ രംഗം ഞാൻ കണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞത്? അത് ഒരു നാണയമല്ലല്ലോ, 5 നാണയങ്ങളല്ലല്ലോ, 10 നാണയങ്ങളല്ലല്ലോ, 1000 നാണയങ്ങളല്ലേ? അതെന്തേ നിങ്ങളെ വലിച്ചെറിയാനുണ്ടായ കാരണം? ഓ SSF പ്രവർത്തകന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈമാനുള്ള ചെറുപ്പക്കാരെ, ബുഖാരി ഇമാമ കൊടുത്തൊരു മറുപടി, ആ മറുപടി പാവപ്പെട്ട എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണോ? നിങ്ങളുടെ മനസ്സാന്തരങ്ങളിൽ രൂഢമൂലമായി സൂക്ഷിക്കണം. ബുഖാരി ഇമാം റളിയല്ലാഹുവിന് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? ഓ മനുഷ്യ, എനിക്ക് നാട്ടുകാർക്കിടയിൽ വലിയ അംഗീകാരമുണ്ട്, എനിക്ക് ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമുണ്ട്. എന്താണ് അംഗീകാരം എന്നറിയാമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ സമാഹാര ഗ്രന്ഥമായ അതേ സ്വഹീഹുൽ ബുഖാരി, ആ സ്വഹീഹുൽ ബുഖാരി ക്രോഡീകരിച്ചവരാണ് ഞാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
മതങ്ങൾ ഹദീസുകൾ ക്രോഡീകരിച്ചവരാണ് ഞാൻ. ഒരു പക്ഷേ നിങ്ങളിങ്ങനെ കള്ളം പറഞ്ഞപ്പോ എന്റെ സഞ്ചിയിൽ 1000 സ്വർണ നാണയം വദാപ്പ യാത്രക്കാരെ കണ്ടപ്പോ അത് നിങ്ങളുടെ സഞ്ചിയിൽ നിന്ന് ഞാൻ കട്ടെടുത്തതാണെന്ന് ആ കപ്പലിലുള്ള യാത്രക്കാരെ തെറ്റിദ്ധരിച്ചാൽ അതിന്റെ ദുഷ്പേര് എനിക്ക് മാത്രമല്ലല്ലോ. ഞാൻ ക്രോഡീകരിച്ച സ്വഹീഹുൽ ബുഖാരിക്ക് പിന്നെ ജനങ്ങൾക്കിടയിൽ മൂല്യമുണ്ടാകുമോ? നിലവാരമുണ്ടാകുമോ? വിലയുണ്ടാകുമോ? എന്നെ കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾക്കൊരു അതാ കുറവും വന്നുകൂടാ. അതിനേക്കാളും വലുതല്ലല്ലോ എനിക്ക് സ്വർണ നാണയം. ഈ സ്വർണ നാണയങ്ങളെക്കാളും എനിക്ക് ഏറ്റവും വലുത്, എല്ലാത്തിനേക്കാളും ഏറ്റവും വലുത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 1000 സ്വർണ നാണയം കടലിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞത്. താരീഖുൽ ബുഖാരിയിൽ കാണാം. ചെറുപ്പക്കാരെ, ഇതുപോലെ നല്ല ഇസ്ലാമിനൊരു ദുഷ്പേരും വരുത്താതെ SSFന് വേണ്ടി പ്രവർത്തിച്ച് എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമുണ്ട്, ഈ പാവപ്പെട്ട നൗഫലിനെ SSFകാർക്ക് ആവശ്യമില്ല. അതേസമയത്ത് SSFകാർക്ക് നൗഫലിനെ ആവശ്യമില്ലെങ്കിലും നൗഫലിന് SSF ആവശ്യമാണ്. ഇതുപോലെ ഓരോ യൂണിറ്റിലെ പ്രവർത്തകരും പ്രവർത്തിക്കുമ്പോ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്നെ കൊണ്ട് SSFനൊരു നേട്ടവുമില്ല, അതേ സമയത്ത് SSFനെ കൊണ്ട് എനിക്ക് നേട്ടമാണ്. ഈ പാവപ്പെട്ട നൗഫൽ SSFന് പ്രവർത്തിക്കാതിരുന്നാൽ അതാ അതിന്റെ കുറവ് സംഘടനക്കില്ല. എല്ലാ കുറവും ഈ പാവപ്പെട്ട എനിക്കാണ് കേട്ടോ. ഈ അടുത്ത് ജാമിഅ ഹിക്കമിയയിൽ വെച്ച് ആദരണീയരായ ഗുരുവറിയർ ശൈഖുന മുഹയ്യസുന്ന പൊന്മള ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, അവിടുന്ന് ഉസ്താദിന്റെ എല്ലാ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ജാമിഅ ഹിക്കമിയയിൽ ഒരു പണ്ഡിത സംഗമം നടന്നപ്പോ എല്ലാ ശിഷ്യന്മാരോട് ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞു, മക്കളെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ്, എന്റെ മക്കളാ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ സംഘടനകളിൽ സജീവമാകണം, SYS സജീവമായി പ്രവർത്തിക്കണം, SSF സജീവമായി പ്രവർത്തിക്കണം. കാരണം ഞാൻ സംഘടനയിൽ സജീവമായവനാണ്, അതുകൊണ്ട് എന്റെ ശിഷ്യന്മാരിൽ ഒരാൾ പോലും സംഘടനയോട് പുറം തിരിഞ്ഞു നിൽക്കുന്നവനുണ്ടായിക്കൂടാ. നമ്മുടെ ഗുരുവര്യന്മാർ പഠിപ്പിച്ചു തന്നത് അതാണ്. ആ സംഘടനയിൽ പ്രവർത്തിച്ച് അവസാനം മരണം വിധിക്കപ്പെടുന്ന നേരത്ത് പാവപ്പെട്ട SSFന്റെ പ്രവർത്തകനൊരു മരണം വന്നാൽ ഒരാൾക്കും കിട്ടാത്ത മരണമാണത്. കില്ലൂര് തങ്ങളാപ്പ അവിടെ എത്തിപ്പോയി, സാദാത്തുക്കൾ അവിടെ എത്തിപ്പോയി, ആലിമീങ്ങൾ അവിടെ എത്തിപ്പോയി, കൻസുല്ലുലമ ചിത്താരി ഉസ്താദുള്ള ദറദ വർദ്ധിപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം ലോകത്തോട് യാത്ര പറഞ്ഞപ്പോ നാടുകാണി അൽമഖർ ക്യാമ്പസിൽ ഉസ്താദിന്റെ സറഫാക്കപ്പെട്ട ശരീരം അവിടെ വെച്ചപ്പോ ആ ശരീരത്തിന്റെ എടുത്തു വന്നു നിന്ന് യാസീനോദാനെ തടിച്ചുകൂടി അവരുടെ എണ്ണം എത്രയാ, മയ്യത്ത് നിസ്കരിക്കാൻ തടിച്ചുകൂടി അവരുടെ എണ്ണം എത്രയാ. ഓ ചെറുപ്പക്കാരെ, അവരൊക്കെ വലിയ വലിയ ആലിമീങ്ങളായിട്ട് അവർക്ക് അത്ര വലിയ ഭാഗ്യം കിട്ടുമ്പോ ആലിമീങ്ങൾ എന്ന പേരിൽ നമുക്ക് ആ ഭാഗ്യം ഉണ്ടാകണമെന്നില്ല. എന്നാലും ആലിമീങ്ങളെ സ്നേഹിക്കുന്ന SYSന്റെ പ്രവർത്തകരായാലോ SSFന്റെ പ്രവർത്തകരായാലോ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അടുത്തേക്ക് അവർ വരികയാണ്, നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അതല്ലേ KC നഗർ SSFന്റെ പ്രവർത്തകനായ മുഹസിൻ എന്ന ചെറുപ്പക്കാരന് കിട്ടിയത്. കൊണ്ടങ്കേരിയിൽ ഈ അടുത്ത് മരണപ്പെട്ട SSF
സലഫിന്റെ പ്രവർത്തകനായ നൊഇമാനെ കിട്ടിയത്. ഇങ്ങനെ പലരെയും പലരെയും പറയാനുണ്ട്, ഇപ്പൊ നേരമില്ല, നിർത്തട്ടെ. ആ നല്ല ഇഖ്ലാസിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് യൂണിറ്റ് പ്രവർത്തനങ്ങൾ സജീവമാക്കണം. അതിന് നിങ്ങളുടെ സമയം ചെലവഴിക്കണം. ഉമ്മമാരെ, മക്കളെ, ആൺകുട്ടികളെ എസ് എസ് എഫിൽ ചേർത്തി പ്രവർത്തിപ്പിക്കണം. നിങ്ങളുടെ കുട്ടികൾ എസ് എസ് എഫിൽ പ്രവർത്തിച്ചാൽ അവൻ കള്ളുകുടിയനാകൂല, തീവ്രവാദിയാകൂല, വ്യഭിചാരിയാകൂല, മയക്കുമരുന്നിന് അടിമപ്പെടൂല. ആ രൂപത്തിൽ നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തി നമുക്ക് വലിയ നിധികളായി സൂക്ഷിക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഉണർത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ ഇറാ സൈറ്റ് എസ് എസ് എഫിന്റെ പ്രവർത്തകർ യൂണിറ്റ് സമ്മേളനം നടത്തുമ്പോൾ അതിനുവേണ്ടി അധ്വാനിച്ച പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്. ഈ വേദിയിൽ ധാരാളം നേതാക്കളുണ്ട്, സദസ്സിൽ ധാരാളം നേതാക്കൾ പ്രവർത്തകരുണ്ട്. ഈ ചെറിയ പ്രവർത്തകർ അധ്വാനിച്ചപ്പോൾ അതിനോട് സാമ്പത്തികമായ സഹായം സഹകരണം കൊണ്ട് കൂടെ നിന്നവരുണ്ട്. ഈ പരിപാടി ഭംഗിയാക്കി കൊടുക്കാൻ തങ്ങൾ ഇവിടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഇവിടെ എത്തിയവരുണ്ട്. ഒരുപാട് ഉമ്മമാര് സഹോദരിമാരുണ്ട്. ഇവിടെ വന്നപ്പോ തങ്ങൾക്കും ഈ പാവപ്പെട്ട എനിക്കും ഭക്ഷണമുണ്ടാക്കി തന്ന ഉമ്മമാരുണ്ട്. ഇങ്ങനെ ആരെല്ലാം ആരെല്ലാം ഉണ്ടോ എല്ലാവരെയും നിനക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹിബ്ബീങ്ങളുടെ ദറജയിൽ എത്തിക്കണേ അല്ലാഹ്. ഈ പ്രവർത്തനങ്ങൾ കാരണമായി നാളെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഫാഅത്തിന്റെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ആൾക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിരവധി ആത്മീയ കേന്ദ്രങ്ങളിൽ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ ഇവരുകൾ ഇന്ന് തന്നെ വേറെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് സംഘാടകരെന്നോട് അറിയിച്ചിരുന്നു. അല്ലാഹു തആല തങ്ങൾ ഇവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഒരുപാട് പേര് രോഗസംബന്ധമായും മാനസികമായ ഇങ്ങനെ തുടങ്ങി നിരവധി പ്രയാസങ്ങൾ തങ്ങളെടുത്ത് പോയി പറയുമ്പോൾ അവിടുന്ന് നേതൃത്വം നൽകുന്ന കില്ലൂരിലെ സ്വലാത്തിൽ സംഗമിക്കാൻ പറയുമ്പോൾ ആ മഹത്തായ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നതോടുകൂടെ ഒരുപാട് പരിഹാരം കണ്ടെത്തിയ ധാരാളം പുരുഷന്മാരും സ്ത്രീകളുണ്ട്. അതൊക്കെ അനുഭവമുള്ളവരാണ്. അതുകൊണ്ട് ആർക്കും അതിന്റെ തെളിവ് പറയേണ്ട ആവശ്യമില്ല. അല്ലാഹു തആല തങ്ങളവരുകൾക്ക് ആഫിയത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ നമുക്ക് നല്ല ഉപദേശം പറഞ്ഞു തരും, ദുആ ചെയ്തു തരും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഡിസംബർ 3-ാം തീയതി കർണാടക കൾച്ചറൽ ഫൗണ്ടേഷന്റെ കീഴിൽ സുന്നത്തു ജമാഅത്തിന്റെ കർണാടകക്കാരായ നമ്മുടെ പ്രവാസികളുടെ അഭിമാന കൂട്ടായ്മയായ KCF അതിന്റെ മാസ് മാരേജ് ഇൻഷാല്ലാ നടക്കുകയാണ്. സാമൂഹിക വിവാഹ ഒരുപാട് പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന ഒരു മഹത്തായ പ്രവർത്തനത്തിന് KCF അതാ നേതൃത്വം നൽകുകയാണ്. അന്ന് തന്നെ 3-ാം തീയതി ഇൻഷാല്ലാ ഉച്ചക്ക് ശേഷം വലിയ റാലി SSFന്റെ നേതൃത്വത്തിൽ മംഗലാപുരത്ത് നടക്കുന്നു. അന്ന് വൈകുന്നേരം സുന്നി യുവജന സംഘം SYSന്റെ നേതൃത്വത്തിൽ വലിയ സമാപന ചടങ്ങ് നടക്കുന്നു. എല്ലാവരും വിജയിപ്പിക്കണം എന്നറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് ഖലീൽ തങ്ങൾ പാപ്പാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മഅദിനിന്റെ 20-ാം വാർഷികം വൈസിനിയം December 27, 28, 29, 30 തീയതികളിൽ മഅദിൻ ക്യാമ്പയിനിൽ വെച്ച് നടക്കുന്നു. മൂന്നിലേറെ ക്യാമ്പസുകളിലായി 30-ലേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ചെറിയ സമയത്തിൽ വലിയ സ്ഥാനത്തെത്തിയ മഹത്തായ സ്ഥാപനം മഅദിൻ. ഇതിന്റെ സമ്മേളനത്തിന്റെ പ്രചാരകരാവുക. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആദൂർ അഷ്റഫ് തങ്ങൾ നേതൃത്വം നൽകുന്ന മജ്ലിസ് എജു പാർക്കിൽ ഇൻഷാല്ലാ നടക്കാൻ പോകുന്ന മഹത്തായ ഇന്റർനാഷണൽ ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് November 8-9 തീയതികളിൽ നടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ആ മഹത്തായ സമ്മേളനത്തിൽ ധാരാളം സാധാതുക്കൾ, കൂറത്തങ്ങൾ പാപ്പയും ബായാർത്തങ്ങൾ പാപ്പയും ആദരണീയരായ മൗലാന പേരോട് ഉസ്താദ് ഉൾപ്പെടെയുള്ള അള്ളാഹു നമ്മുടെ എല്ലാ നേതാക്കൾക്കും ആഫിയത്തോട് ദീർഘായുസ് കൊടുക്കട്ടെ. അവരൊക്കെ സംബന്ധിക്കുന്നു, എല്ലാവരും വിജയിപ്പിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എല്ലാവർക്കും വേണ്ടി തങ്ങൾ അവർ ദുആ ചെയ്യും. ഒരുപാട് പ്രവാസികൾ കെ എസ് ഒ സി ആറിലൂടെ നമ്മുടെ പരിപാടി ലൈവായി വീക്ഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ഉപദേശം കേൾക്കാനും ദുആഇനാമിയും പറയാനും അവരൊക്കെ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും തങ്ങൾ അവർ ദുആ ചെയ്യും. തങ്ങളുടെ സംസാരം കുറെ നേരം ഇരുന്ന് കേൾക്കണമെന്നും ആ ദുആയിൽ പങ്കെടുക്കണമൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ നേരെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. നാളെ രാത്രി തിരുവനന്തപുരത്താണ് പ്രഭാഷണം. അപ്പൊ ഇപ്പൊ പോയാലേ എനിക്ക് പോകാൻ പറ്റൂ. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം, തങ്ങളും ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആദരണീയ എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇന്ന് ഞാൻ ഉമ്മാനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മംഗലാപുരം ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി വന്നതാണ്. കുഴപ്പമൊന്നുമില്ല, ചെറിയ ഇങ്ങനെ പതിവിന് പോകുന്ന ടെസ്റ്റിന് കൂട്ടിക്കൊണ്ടുപോയതാണ്. അപ്പൊ എല്ലാവരും ഉമ്മമാർ